ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ പ്രശ്നോപനിഷത്തിൽ ഒന്നാമത്തെ പ്രശ്നത്തിൽ 10 മന്ത്രങ്ങളാണ് കഴിഞ്ഞത്. അവിടെ എവിടെ നിന്നാണ് ഈ പ്രജകളൊക്കെ ഉണ്ടാവുന്നത്? ഇതായിരുന്നു കബന്ധി ചോദിച്ച പ്രശ്നം. അതിന് പ്രജാകാമനായ പ്രജാപതി തപസ് ചെയ്ത് രയിപ്രാണങ്ങളെ സൃഷ്ടിച്ചു, ഉത്പാദിപ്പിച്ചു. ഇവ തനിക്ക് പ്രജകളെ സൃഷ്ടിക്കും, വിപുലീകരിക്കും എന്ന് സങ്കല്പിച്ചു. എന്തുണ്ടോ അതെല്ലാം ഈ രണ്ട് ചേർന്നതാണ്, രയും പ്രാണനും. രയി ദ്രവ്യം, പ്രാണൻ ഊർജം. എല്ലാ സൃഷ്ടികളും രയി പ്രാണാത്മകമാണ്. ഇവിടെ ചോദ്യം പ്രജകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. ക്രമമായി ആ ഒരു തത്വത്തെ അവതരിപ്പിക്കാൻ വേണ്ടി സംവത്സരം പ്രജാപതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രജാപതി ഉഭയാത്മകമാണ്. ഉഭയാത്മകമെന്നാൽ രയി പ്രാണാത്മകം, രയിയും പ്രാണനും, ദ്രവ്യവും ഊർജവും. അതെങ്ങനെ അനുസന്ധാനം ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തന്നു. സൂര്യനെ പ്രാണനായി കാണൂ, അങ്ങനെ കാണുമ്പോൾ ചന്ദ്രനെ രയിയായി കാണണം. അതിൻ്റെ വിസ്തരണത്തിൽ സംവത്സര പ്രജാപതിയെ പറഞ്ഞു. അപ്പൊ സംവത്സരത്തെ പ്രജാപതിയായി കാണുമ്പോൾ ഉത്തരായണത്തെ പ്രാണനായും ദക്ഷിണായനത്തെ രയിയായും കാണണം. ഇത്രയുള്ളൂ ഉപനിഷത്തിൽ മുഖ്യമായ വിഷയം. അതായത് രയി പ്രാണാത്മകമാണ് എന്നുള്ള വിഷയം അത്രയുള്ളൂ. പക്ഷെ അത്ര പറഞ്ഞപ്പോഴാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന വിഷയങ്ങൾ ഋഷി ചേർത്ത് പറയുന്നത്. അങ്ങനെയാ, ഒരു മുഖ്യ വിഷയം പറയുമ്പോൾ അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താവുന്നത് ഓർമ്മയിൽ വന്നാൽ അപ്പൊ പറയുക എന്നുള്ളത് ആചാര്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഈ ഇഷ്ടാപൂർത്തങ്ങളെ മാത്രം ഉപാസിക്കുന്നവര് അവർ ദക്ഷിണായനത്തെ പ്രാപിക്കുന്നു. എന്നാൽ ആരാണോ തപസ്സും ബ്രഹ്മചര്യവും ശ്രദ്ധയും വിദ്യയും കൊണ്ട് തന്നെ തന്നെ അന്വേഷിച്ച് കഴിയുന്നത്, സത്കർമ്മങ്ങളെ ഉപാസനാനിഷ്ഠമായി വിവേകവൈരാഗ്യങ്ങളോടെ ചെയ്തു കഴിയുന്നത്, അവർ ഉത്തരായണത്തിലൂടെ ബ്രഹ്മലോകപ്രാപ്തരാകുന്നു. അത് നിരോധമാണ്, വീണ്ടും സ്വർഗഗതി പോലെ വീണ്ടും വീണ്ടുമുള്ള ആവർത്തനം സംഭവിക്കുന്നില്ല എന്ന്. ഈ വിഷയം പറഞ്ഞിട്ട് തദ്ദേശ ശ്ലോക
ഈ അർത്ഥത്തിൽ ശ്ലോകമുണ്ടെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. പഞ്ചപാദം പിതരം ദ്വാദശാകൃതിം ദിവ ആഹു പരേ അർദ്ധേ പുരീഷിണം അധേമേ അന്യ ഉപരേ വിചക്ഷണം സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി. പുരീഷിണം പുരീഷണം രണ്ട് പാഠം കാണുന്നുണ്ട്. പഞ്ചപാദം അഞ്ച് പാദങ്ങളോട് കൂടിയവന് പിതാവിനെ സകലത്തെയും പാലിക്കുന്നവന് ദ്വാദശാകൃതി പന്ത്രണ്ട് ആകൃതികളോട് കൂടിയവന് പരേ അർദ്ധേ പരമമായ അർത്ഥത്തിൽ അർത്ഥം സ്ഥാനം സ്ഥാനത്തിൽ എവിടെ ദിവേ ദ്വിലോകത്തിൽ ആഹു പറയുന്നു. ഇതൊരു സങ്കല്പമാണ്. കാലസ്വരൂപൻ കാലസ്വരൂപൻ ഈ ഭൂമിക്കും അന്തരീക്ഷത്തിനുമൊക്കെ ഉപരിയായി ദ്വിലോകത്തിൽ പരമമായ സ്ഥാനത്തിൽ നിവസിക്കുന്നു. ആ കാലസ്വരൂപൻ സകല സമയഗതികളെയും നിർണയിക്കുന്നു. അവനെ സംബന്ധിച്ച് ഒരു സങ്കല്പമാണ് ഇവിടെ പറഞ്ഞത്, അഞ്ച് പാദങ്ങളോടുകൂടിയ. അപ്പോ ഒരു സംവത്സരം നമ്മൾ സംവത്സര പ്രജാപതിയെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ രണ്ടയനങ്ങളെന്ന് നമുക്കറിയാം. ഓരോ അയനത്തിലും മൂന്ന് വീതം ഋതുക്കൾ, അങ്ങനെ ആറ് ഋതുക്കൾ ചേർന്ന് ഒരു സംവത്സരം. അപ്പൊ ഇവിടെ ആറ് ഋതുക്കളായിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ഷഡര എന്ന്. ഷഡര എന്ന അടുത്ത പാദത്തിൽ പറയുന്നുണ്ട് അധേമേ അന്യേ ഉപരേ വിചക്ഷണം സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി എന്ന് പറയുന്നിടത്ത് ആറ് അരങ്ങളോടുകൂടിയതായിട്ട്, ഇവിടെയാകട്ടെ അഞ്ച് പാദങ്ങളോടുകൂടിയതായിട്ട്. അപ്പൊ രണ്ട് കൽപ്പനകളാണ്. ഒരേ കാലപ്രജാപതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരേ സംവത്സര പ്രജാപതിയെ സംബന്ധിച്ച് രണ്ട് കൽപ്പനകളെ പറയുന്നു. ഇത് രണ്ടും വൈദികങ്ങളായ കൽപ്പനകളാണ്. ഇത് രണ്ടും തന്നെ വേദത്തിൽ സംഹിതയിൽ പറയപ്പെട്ടതാണ്. പഞ്ചപാദം എന്ന് പറയുമ്പോൾ അവിടെ ഹേമന്തത്തെയും ശിശിരത്തെയും ചേർത്തുകൊണ്ട് പറയുന്നു. ഹേമന്തത്തെയും ശിശിരത്തെയും ഒന്നിച്ച് ചേർത്ത്, അതെങ്ങനെ രണ്ട് ഋതുക്കളെ ഒന്നിച്ച് ചേർക്കുക എന്ന് ചോദിച്ചാൽ വലിയ ലക്ഷണ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട്, വലിയ ലക്ഷണഭേദമില്ലാത്തതുകൊണ്ട് ഹേമന്ത ശിശിരങ്ങളെ ഒന്നിച്ച് ചേർത്ത് പറയുന്നു. പിന്നെ സാധാരണ പോലെ മറ്റ് ആറ് ഋതുക്കളിൽ രണ്ടെണ്ണത്തെ ചേർത്ത് പറഞ്ഞ അഞ്ച് ഋതുക്കൾ, അഞ്ച് ഋതുക്കൾ പാദങ്ങളായവൻ പഞ്ചപാദത്തോടുകൂടിയ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഷഡ്പാദമാണ്, ആറ് പാദം എന്ന് പറയേണ്ടതാണ്. പക്ഷേ ഹേമന്ത ശിശിരങ്ങളെ ചേർത്തുകൊണ്ട് ഒന്നെന്ന് പറഞ്ഞു. അതിലെന്താ യുക്തി എന്ന് ചോദിച്ചാൽ ലക്ഷണഭേദം പ്രകടമായി ഇല്ലാത്തതാണ് ഈ രണ്ട് ഋതുക്കൾ. ഏറെക്കുറെ ഒരേപോലെ അങ്ങോട്ട് പോവുക, ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലേക്കുള്ള പകർച്ച പോലും ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നിരീക്ഷിക്കുന്നവർക്കറിയാം ഋതു പകർച്ച. പക്ഷേ ഈ ഹേമന്ത ശിശിരങ്ങളുടെ വ്യത്യാസം അത്ര പ്രകടമല്ല. അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തെ ഒന്നിച്ച് പറഞ്ഞു എന്ന് ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരും.
അങ്ങനെയാണ് പഞ്ചപാദം എന്ന് പറയുന്നത്. അപ്പോ സർവത്തെയും പാലിക്കുന്നവൻ ഈ കാലപ്രജാപതിയ, സംവത്സര പ്രജാപതിയ, നമ്മളെല്ലാം പാലിക്കുന്നത്, എല്ലാവരെയും രക്ഷിക്കുന്നത് സംവത്സര പ്രജാപതിയാണ്. അതുകൊണ്ട് പിതാവാണ്, പിതരം, പിതാവിനെ. എങ്ങനെയുള്ളവനെ? ദ്വാദശാകൃതി, 12 ആകൃതികളോടുകൂടിയവനെ. ഓരോ മാസവും ഓരോ ആകൃതി, ആ ആകൃതിക്കുള്ളിൽ പക്ഷങ്ങൾ 2, ഓരോന്നിലും 15 വീതം ദിവസങ്ങളും. അങ്ങനെയാണ് ഈ കാലചക്രം അഥവാ സംവത്സര പ്രജാപതി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാലസ്വരൂപനെ, സംവത്സര പ്രജാപതിയെ ദിവേ അർപ്പിതമാഹു, ദ്വിലോകത്തിൽ, ഈ ഭൂമിക്കും അന്തരീക്ഷത്തിനും ഉപരി ദ്വിലോകത്തിൽ അർപ്പിതനാണെന്ന് പറയുന്നു. ആര് പറയുന്നു? മഹാപുരുഷന്മാര് പറയുന്നു, വിദ്വാൻമാര് പറയുന്നു. പരേ അർദ്ധേ, പരമമായ സ്ഥാനത്തിൽ, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കുമെല്ലാം അതീതമായ പരമമായ സ്ഥാനത്തിൽ ഉള്ളതായി പറയുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, പക്ഷെ അടുത്ത വാക്ക് മനസ്സിലാക്കാൻ വ്യാഖ്യാനിക്കാൻ മെനക്കെടുന്നില്ല. അർത്ഥം മാത്രം പറയുകയാണ്. പുരീഷിണം, ജലവാനായിട്ട്, ജലവന്തം എന്നാണ് പറയുന്നത്. അപ്പൊ സംവത്സര പ്രജാപതിയെ ജലവാനായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. ആ സങ്കല്പത്തിന്റെ പിന്നിൽ എന്താണ് തത്വം എന്നുള്ളത് അറിയില്ല, തുറന്നു പറയാണ്, അറിയില്ല. പക്ഷേ സംവത്സര പ്രജാപതിയെ ജലം നിറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഋതുക്കളായിട്ടും മാസങ്ങളായിട്ടും പക്ഷങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും ഒക്കെ വിഭജിച്ചു, എന്നിട്ട് പരമമായ സ്ഥാനത്തിൽ നിവസിക്കുന്നതായി പറഞ്ഞു. ഈ പരമമായ സ്ഥാനത്തിൽ നിവസിക്കുന്ന സംവത്സര പ്രജാപതിയെ പുരീഷിണം, ജലവന്തം, ജലസ്വരൂപനാണ്. ഇപ്പൊ നമ്മൾ സൂര്യനെ അഗ്നിസ്വരൂപനായിട്ടാണ് കാണുന്നത്, സൂര്യനെ അഗ്നിസ്വരൂപനായിട്ടാണ് കാണുന്നത്. എന്നാൽ സൂര്യൻ, ചന്ദ്രൻ എന്നിവ രണ്ടും ഏതൊരു സംവത്സര പ്രജാപതിയുടെ അംഗങ്ങളാണോ ആ സംവത്സര പ്രജാപതിയെ ജലവാനായിട്ടാണ് കാണുന്നത്. അതിന്റെ പിന്നിലുള്ള ശാസ്ത്രവും യുക്തിയുമൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും ചിലപ്പോൾ ബഹുദൂരം മുന്നോട്ട് പോണ്ടി വരും. ഇപ്പൊ ഇന്ന് കണ്ടെത്തിയ ശാസ്ത്ര ജ്ഞാനത്തിന് അല്ലെങ്കിൽ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ അഭ്യൂഹം ചെയ്യുന്നതോ ആയതിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കാൻ എന്തായാലും നമ്മൾ തയ്യാറല്ല. ഇത്രേ പറയുന്നുള്ളൂ, നമുക്കറിയില്ല എന്തുകൊണ്ട് ഈ കാലസ്വരൂപനെ ജലവാനായിട്ട് പറഞ്ഞു എന്നുള്ളത് ഇനിയും മുന്നോട്ട് പോയി മനസ്സിലാക്കാൻ മനുഷ്യ സമൂഹത്തിന് സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് നമുക്കുള്ളത്. അതിൽ കൂട്ടത് നമുക്കറിയില്ല. ഭാഷ്യകാരൻ ഇത്ര പറഞ്ഞു തന്നു, ജലവന്തം, ജലവാനായിട്ട്, ജലസ്വരൂപനായിട്ട്. ഇങ്ങനെയൊരു കൽപ്പന. ഇനി വേറൊന്ന് പറയുകയാണ്, അഥ അനന്തരം, വേറെ ചിലർ, അന്യേ, വേറെ ചിലർ എന്താ പറയുന്നത്? പരേ, വേറെ ചിലര്, വിചക്ഷണം, വിദ്വത്സ്വരൂപനായ, ജ്ഞപ്തിസ്വരൂപനായ, ജ്ഞാനസ്വരൂപനായ ഇതേ സംവത്സര പ്രജാപതിയെ സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി, ആ 7 ചക്രങ്ങളോട് കൂടിയതായിട്ടും 6 ആരങ്ങളോട് കൂടിയതായിട്ടും പറയുന്നുണ്ട്. സൂര്യന്റെ രഥം 7 കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് പറയുന്നത്. 7 കുതിരകൾ, 7 കുതിരങ്ങൾ അങ്ങനെ വലിച്ചു കൊണ്ടുപോവുക സൂര്യന്റെ രഥത്തെ. 7 ചേർന്നതാണ് സൂര്യപ്രഭയും, സൂര്യപ്രഭ 7 ചേർന്നതാണ്. അത് പ്രത്യേകിച്ച് വർണ്ണരഹിതമായി നമുക്ക് അനുഭവപ്പെട്ടാലും
നമുക്കറിയാം ഏഴ് ചേർന്നതാണ് സൂര്യപ്രഭ. അതിലോരോന്നിനെയും ഈ സൂര്യന്റെ ഭാവത്തെ മുന്നോട്ട് നയിക്കുന്ന ഓരോരോ കുതിരയായിട്ട് സങ്കല്പിച്ചു. അതിൽ സകല രൂപങ്ങളും ഉള്ളടങ്ങി, ഏഴിൽ സകല രൂപങ്ങളും ഉള്ളടങ്ങി. അപ്പോൾ ശബ്ദം, രൂപം, ഇതാണ് പ്രപഞ്ചം. ശബ്ദവും രൂപവും അല്ലേ, ചിന്തിച്ചു നോക്കൂ. നാമം രൂപം എന്ന് പറയാം, അതാണ് പ്രപഞ്ചം മുഴുവൻ. നാമം എന്നുള്ളത് ശബ്ദാധിഷ്ഠിതമാണ്. ശബ്ദം എത്രയാണ്? അതും ഏഴാണ്. സർവ ശബ്ദവിഭാഗങ്ങളും സ്വരത്തിലാണ് പര്യവസാനിക്കുന്നത്. സ്വരം ഏഴ് തന്നെ. ഏഴ് സ്വരം ചേർന്ന് സകല ശബ്ദരാശിയും, ഏഴ് രൂപം ചേർന്ന് സകല രൂപരാശിയും. സൂക്ഷ്മമായി ചിന്തിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് ഇവിടെ. അതുകൊണ്ട് സപ്തലോകാഹ, സപ്തലോകങ്ങളാണ് ഒരു മനുഷ്യന് സാധനയിലൂടെ ക്രമികമായി ഉയരാനുള്ളത്. സപ്ത സപ്ത എന്ന് പറഞ്ഞു വെച്ചു, ഏഴ് ഏഴ് തന്നെ, എല്ലാം ഏഴ് തന്നെ. ശ്രദ്ധിക്കുക, ശബ്ദമേഴ്, രൂപമേഴ്. ആ രൂപം ഏഴെന്നുള്ളതാണ് സൂര്യന്റെ പ്രഭ ഏഴെന്ന് പറയുന്നത്. വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കട്ടെ. പിന്നെ പിന്നെ ആറരങ്ങളോട് കൂടിയതാണ്. എപ്രകാരമാണ് ഒരു രഥചക്രത്തിൽ അതിന്റെ നേമിയിൽ നിന്ന്, മധ്യത്തിൽ നിന്ന് സംപ്രവേശിതമായി, അതായത് നല്ലതുപോലെ അങ്ങോട്ട് ചേർന്നിരിക്കുന്നതായിട്ട് അതിൽ നിന്ന് ആരങ്ങൾ പുറത്തേക്ക് ചിതറുന്നത്. എന്നിട്ട് ഈ ആരങ്ങളുടെ ചുറ്റാണ് ഒരു വൃത്താകാരത്തിലുള്ള വളയം ഉണ്ടാവുന്നത്. ആ വളയത്തിലാണ് ചക്രം കറങ്ങുന്നത്. ഇതുപോലെ സംവത്സര പ്രജാപതിക്ക് ആറ് അരങ്ങളാണ്, ഓരോന്നും ഓരോ ഋതു. ഇങ്ങനെ പറയുന്ന സംഹിതാ മന്ത്രത്തെ ഇവിടെ ഉദ്ധരിച്ചു. അങ്ങനെ ഈ കാലചക്രം ഇങ്ങനെ ഈ ചക്രം വഴിക്ക് മുന്നോട്ട് കറങ്ങുക. ആ കറക്കത്തിൽ രണ്ടയനം മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഉത്തര ദക്ഷിണ, ഉത്തര ദക്ഷിണ, ഉത്തര ദക്ഷിണ, അങ്ങനെ മുന്നോട്ട് പോകും. ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ഇവിടെ സാന്ദർഭികമായി പറഞ്ഞ വിഷയമാണ്. മുഖ്യമായി നമുക്ക് ഇത്രയേ മനസ്സിലാക്കാവുള്ളൂ, സംവത്സരത്ത് നാം പ്രജാപതിയായി എടുക്കുകയാണെങ്കിൽ ഉത്തരായണം പ്രാണനും ദക്ഷിണായനം രയ്യുമാകുന്നു. രണ്ടും ചേർന്നാൽ സംവത്സര പ്രജാപതി. ശരി, സംവത്സര പ്രജാപതി എന്ന് അടുത്ത പ്രജാപതിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത പ്രജാപതി ആരാ? അയനത്തിന് പ്രത്യേക ലക്ഷണമില്ല, ഋതുവിന് പ്രത്യേക ലക്ഷണമില്ല, അതായത് ഉഭയാത്മകത്വം എന്നുള്ളതാണ് പ്രത്യേക ലക്ഷണം. ഇനി ഉഭയാത്മകത്വം നമ്മൾ കാണുന്നത് മാസത്തിലാണ്. ആ മാസത്തിൽ ഉഭയാത്മകത്വമുണ്ട്, ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും, ചന്ദ്രവൃദ്ധിപക്ഷം, ചന്ദ്രക്ഷയപക്ഷം. അതുകൊണ്ട് പറയുന്നു, മാസോ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷ ഏവരൈഹി ശുക്ലപ്രാണഃ തസ്മാദേത ഋഷയ ശുക്ല ഇഷ്ടം കുർവന്തി ഇതര ഇതരസ്മിൻ. മാസോ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷ ഏവരൈഹി ശുക്ലപ്രാണഃ തസ്മാദേതേ ഋഷയ ശുക്ല ഇഷ്ടം കുർവന്തി ഇതര ഇതരസ്മിൻ. ഇവിടെ ഛേദിച്ച് പറയാം. ഛേദിച്ച് പറഞ്ഞാൽ പിന്നെ വായിക്കുമ്പോൾ തെറ്റില്ല. മാസഹ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷ ഏവ രൈഹി ശുക്ല പ്രാണ തസ്മാത് ഏതേ ഋഷയ ശുക്ലേ ഇഷ്ടം കുറുവന്തി.
ഇതരഹ ഇതരസ്മിൻ ഇനി ഋഷയഹ നമ്മള് ബഹുവചനം പറഞ്ഞതുകൊണ്ട് താഴെ ഛേദിക്കുമ്പോൾ ഇതരെ എന്നും ഛേദിക്കാം, നിലം തെറ്റില്ല. ഇതരെ ഇതരസ്മിൻ മാസഹാവൈ പ്രജാപതി, മാസം പ്രജാപതിയാണ്, മാസം പ്രജാപതിയാണ്. പ്രജാപതി സങ്കല്പം പഠിച്ചു വെക്കണേ, അല്ലെങ്കിൽ കുഴപ്പ. മലയാളത്തിൽ വളരെ അധികം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പ്രജാപതി ആർന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല. ആരാണ് പ്രജാപതി? പ്രജാപതി ആർ? ചോദ്യ ഉത്തരമൊക്കെ സ്വയം ഉണ്ടാക്കണം. നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും ആ പുസ്തകം, ഇല്ലാച്ച മഹാഭാഗ്യം, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിൽ സമർത്ഥിക്കുന്നത് മരത്തിൽ കുരിശിൽ അടിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന ആളാണ് പ്രജാപതി എന്നുള്ളതാണ്. വേദത്തിൽ പറഞ്ഞ പ്രജാപതി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ശുദ്ധ വേദ മതമാണ് നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ ഞങ്ങളിലേക്ക് വരൂ എന്നാണ്. ഒന്നും രണ്ടും പുസ്തകങ്ങളല്ല, ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ കണ്ടില്ലാച്ച മഹാഭാഗ്യം, ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രജാപതിയുടെ സങ്കല്പം പറയുന്നു. ഉഭയാത്മകമാണ് പ്രജാപതി. ഉഭയാത്മകം എന്ന് പറഞ്ഞാൽ രയി പ്രാണാത്മകം, അതാണ് പ്രജാപതിയുടെ ലക്ഷണം. ശരി, ഇവിടെ മാസം പ്രജാപതിയാണ്. അപ്പൊ മാസത്തെ പ്രജാപതിയായി എടുക്കുമ്പോ തസ്യ കൃഷ്ണപക്ഷയവ രൈഹി, എളുപ്പമാണ്. കൃഷ്ണപക്ഷം, ചന്ദ്രക്ഷയപക്ഷം, ഏത് പക്ഷത്തിലാണോ ചന്ദ്രൻ ക്ഷയിച്ചോണ്ട് ക്ഷയിച്ചോണ്ട് വരുന്നത് അത് കൃഷ്ണപക്ഷം, അത് രൈയാണെന്നറിയൂ. ചന്ദ്രവൃദ്ധിപക്ഷം ശുക്ലപക്ഷം പ്രാണ, പ്രകാശഭാവം പ്രാണൻ. ഇതേ പറയണ്ടു ഇവിടെ, ഇതാണ് ഇവിടെ പറയേണ്ടത്. ഇത്ര പറഞ്ഞാൽ നമ്മളെ വിഷയമായി. പക്ഷെ അപ്പൊ ഋഷിക്കൊന്ന് ഓർമ്മ വന്നു, ആ എന്നാ വേറൊന്നും കൂടി പറഞ്ഞറിയാം, ഇതൊരു ബന്ധമുള്ളത്. എന്താണത്? തസ്മാത്, അതുകൊണ്ട് ഏതേ ഋഷയ, ഈ ഋഷിമാരുണ്ടല്ലോ, ശുക്ലേ ഇഷ്ടം കുറുവന്തി, ശുക്ലത്തിൽ ഇഷ്ടത്തെ ചെയ്യുന്നു. ഇതര ഇതരസ്മിൻ, മറ്റുള്ളവര് മറ്റതിലും. എന്നുവെച്ചാൽ അർത്ഥം, ഈ ഋഷിമാര് യാവരാണോ മാസത്തെ പ്രജാപതിയായി അറിയുന്നവര്, മാസത്തെ പ്രജാപതിയായി അറിയുന്നവർക്കറിയാം എന്ത് ശുക്ലപക്ഷം പ്രാണനാണെന്ന്. മാസത്തെ മാസമായി അറിയുന്നവർക്കറിയില്ല അതിൽ ഏതാണ് പ്രാണൻ ഏതാണ് രയിന്ന്. അവർക്കൊന്നേ അറിയുള്ളൂ മാസം, മാസത്തിൽ രണ്ട് പക്ഷം, ഒന്ന് ശുക്ലപക്ഷവും ഒന്ന് കൃഷ്ണപക്ഷവും, അത്രയും സാധാരണ അറിയുള്ളൂ. എന്നാൽ ഈ ഋഷിമാർക്ക്, ഏത് ഋഷിമാർക്ക്? മാസം പ്രജാപതിയാണെന്നറിയുന്ന ഋഷിമാർക്ക് അറിയാം ശുക്ലപക്ഷം പ്രാണനാണെന്ന്. ആ അറിവോടുകൂടിയ ഋഷിമാര് ശുക്ലേ ഇഷ്ടം കുറുവന്തി, അവര് വേദോക്തങ്ങളായ യാഗങ്ങളെ ശുക്ലപക്ഷത്തിൽ ചെയ്യുന്നു. ഭാഷ്യകാരൻ പറയുകയാണ്, അവരേത് പക്ഷത്ത് ചെയ്താലും അവർ ശുക്ലപക്ഷത്തിലാണ് ചെയ്യുന്നത്. അവർ ശുക്ലത്ത് ചെയ്താലും ശുക്ലത്തിലാണ്, കൃഷ്ണത്ത് ചെയ്താലും ശുക്ലത്തിലാണ്. എന്തുകൊണ്ട്? പ്രാണാത്മദർശി എപ്പോഴും പ്രകാശഭാവത്തിലാണ്. ചിന്തിക്കുക, സാധാരണ നമ്മള് ലൗകികമായ തലത്തിൽ പല കർമ്മങ്ങളും ചെയ്യുമ്പോൾ സമയം നോക്കാറുണ്ട്, നല്ല സമയം ചീത്ത സമയം. നോക്കൂ, എപ്പോഴും ഈശ്വരൻ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ചീത്ത സമയമുണ്ടോ? അറിയില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ അയക്കേതാ ചീത്ത സമയം? അതുകൊണ്ട് അയാൾ സമയം നോക്കില്ല. അയാൾ അതിഥിയാണ്, തിഥി അതിക്രമിച്ചവനാണ്. അവന് പുണ്യ ദിവസവും പാപ ദിവസവും ഇല്ല. അവന് പ്രത്യേകിച്ച് ഹോളിഡേ ഇല്ല, എല്ലാ ദിവസവും ഹോളിഡേ അല്ലേ. അല്ലാത്തൊരു ദിവസം നോക്കും, ദിവസം മാത്രമല്ല അവന് സമയവും നോക്കും. എന്ത് കാലമാണ്? അക്കാലം, ഇക്കാലം, പല കാലങ്ങളുണ്ട്. ഇതൊക്കെ കാലാന്നറിയില്ല, പല കാലങ്ങൾ നോക്കും. എന്നിട്ടൊക്കെയാണ് ചെയ്യാൻ, നല്ലതൊക്കെ നോക്കി ചെയ്തോളൂ. നോക്കണവരും നോക്കണം,
നോക്കാത്തവർക്ക് നോക്കണ്ട, അത്രയേ ഉള്ളൂ. നോക്കണോ സ്വാമി? പിന്നെ നിർബന്ധമാണ്. എന്തുകൊണ്ട്? നിനക്ക് സംശയം വന്നോണ്ട്. നോക്കണ്ടല്ലോ, എനിക്കറിയില്ലേ. നോക്കണില്ല, സന്തോഷം എടുക്കാൻ. അതിനൊരു സംശയമില്ലേ? അവനെ സംബന്ധിച്ച് ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നുള്ളല്ലോ. ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോ ഇരുട്ടവിടെ ചിന്തിക്കുക. അതുകൊണ്ട് പ്രാണാത്മദർശികളായ ഋഷികൾ, അവര് ശുക്ലപക്ഷത്ത് ചെയ്താലും ശരി, കൃഷ്ണപക്ഷത്ത് ചെയ്താലും ശരി, അവര് ശുക്ലത്തിലാ ചെയ്യുന്നത്. എന്നാൽ ഇതരേ മറ്റുള്ളവര് എന്ന് വെച്ചാൽ മാസത്തെ മാസമായി കാണുന്നവര്, മാസത്തെ പ്രജാപതിയായിട്ട് രൈ പ്രാണാത്മകമായിട്ട് കാണാത്തവര് ഏത് ചെയ്താലും കൃഷ്ണത്ത് തന്നെയാണ്. അവർ നല്ല സമയമൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുക, പക്ഷെ ഒക്കെ അർത്ഥവും. സമയമൊക്കെ നല്ലത് നോക്കി, ഏറ്റവും ഉത്തമ സമയം, ഏറ്റവും ഉത്തമ മുഹൂർത്തം, ഏറ്റവും ഉത്തമ ഒക്കെ നോക്കിയിട്ടാ ചെയ്യുക, പക്ഷേ ഫലമൊക്കെ ഇരുട്ട് തന്നെ. ഇവിടെ ആനുഷംഗികമായി സാന്ദർഭികമായി പ്രാണാത്മദർശനത്തെ സ്തുതിച്ചു. വ്യക്തമാണല്ലേ പറഞ്ഞത്? എന്നാൽ കൃഷ്ണമനുഷ്യത്തിന്റെ മുഖ്യ വിഷയമല്ല. മുഖ്യ വിഷയം ആദ്യം പറഞ്ഞു, മാസോ വൈ പ്രജാപതിഹി തസ്യ കൃഷ്ണപക്ഷയവരൈഹി ശുക്ല പ്രാണ കഴിഞ്ഞു. അതേ ഉള്ളൂ നമുക്ക് ആദ്യം പറഞ്ഞ വിഷയത്തിന്റെ ധാരയിൽ വരുന്നത്. ആനുഷംഗികമായ വിഷയമാണ് രണ്ടാമത് പറഞ്ഞത്. അത് ഇങ്ങനെ മാസത്തെ പ്രജാപതിയായി കാണുന്ന ആള് ശുക്ലപക്ഷത്തെ പ്രാണനായിട്ട് അറിയുന്നു. അങ്ങനെ പ്രാണാത്മദർശി എപ്പ ചെയ്താലും അവൻ പ്രാണം തന്നെയാണ്, പ്രാണസ്വരൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഋഷിമാര് പ്രജാപതിത്വം മാസത്തിൽ കാണുന്ന ഋഷിമാര് ശുക്ലത്തിൽ ചെയ്യുന്നു എപ്പ ചെയ്താലും. അല്ലാത്ത ആള് ഇതരേ ഇതരസ്മിൻ, അല്ലാത്തൊരു ഇതരസ്മിൻ ച കൃഷ്ണത്തിൽ ചെയ്യുന്നു. അന്ധകാര ലക്ഷണമായ ദക്ഷിണായന ലക്ഷണമായ കൃഷ്ണത്തിലാണ് അവർ ചെയ്യുന്നത്. ചിന്തിക്കുക, ഇത് ആ പ്രാണദർശനത്തിലേക്ക് നമ്മളെ ആകർഷിക്കുകയാണ്, അതിന്റെ മഹത്വം സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. ശരി, അത് കഴിഞ്ഞു. അടുത്ത ഇനി പ്രജാപതി ലക്ഷണം എവിടെയാണ്? ആഴ്ചയിലില്ല, ദിവസത്തിൽ. ദിവസത്തിൽ പ്രജാപതി ലക്ഷണമാണ്, പകലും രാത്രിയും, പകലും രാത്രിയും. അതാണ് പറഞ്ഞത്, ദിവസം പ്രജാപതിയാണ്. അഹോരാത്രോ വൈ പ്രജാപതി തസ്യ അഹരേവ പ്രാണോ രാത്രിരേവരൈഹി പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയോജ്യന്തേ ബ്രഹ്മചര്യമേവ തദ്യദ്രാത്രൗരത്യാ സംയോജ്യന്തേ അഹോരാത്രോ വൈ പ്രജാപതിഃ തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഃ പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയോജ്യന്തേ ബ്രഹ്മചര്യമേവ തദ്യദ്രാത്രൗരത്യാ സംയോജ്യന്തേ അഹോരാത്രോ വൈ പ്രജാപതിഃ അഹോരാത്രം. അഹോരാത്രം അഹസ്സും രാത്രവും ചേർന്നത് ദിവസം. അഹോരാത്രോ വൈ പ്രജാപതിഹി പകലും രാത്രിയും ചേർന്നത് ദിവസം. ദിവസം പ്രജാപതിയാണ്. ഇപ്പൊ സംവത്സര പ്രജാപതി, മാസപ്രജാപതി, ദിവസ പ്രജാപതി, അങ്ങനെ മൂന്ന് പ്രജാപതിമാരാ കാലത്തിലുള്ളത്. ഇനി ഇല്ല, എനിക്ക് കീഴ്പ്പെട്ടില്ല. ദിവസത്തിനേക്കാൾ ചെറിയ പ്രജാപതി ഇല്ല, നമുക്കറിയില്ല. കാരണം ഈ ഉഭയാത്മകത്വം അവിടെ ഇല്ല. സൂര്യനിലേക്ക് നിരീക്ഷിച്ചിട്ട് സൂര്യന്റെ രശ്മിയിൽ പോലും ഉഭയാത്മകത്വം കാണുന്ന വിദ്വാൻമാരുണ്ട്. അത് ശ്രദ്ധിക്കുക. സൂര്യരശ്മി പ്രാണൻ മാത്രമാണ്,
പ്രാണനും രജീവല്ല. എന്നാൽ സൂര്യരശ്മിയിലേക്ക് നോക്കിയിട്ട് സൂര്യനിലേക്ക് നോക്കിയിട്ട് ഒരു പ്രകാശഭാവവും ഒരു അന്ധകാരഭാവവും, ഒരു പ്രകാശഭാവവും അന്ധകാരഭാവവും എന്ന് തിരിച്ചറിയുന്ന മഹാത്മാക്കളുണ്ട്. അവർ കേവല പ്രകാശരശ്മിയിൽ പോലും ഉഭയാത്മകത്വം കാണും. അങ്ങോട്ടും നമ്മളിപ്പോ അത്ര വിസ്തരിച്ച് പോണ്ട, അവിടെ ഇരിക്കട്ടെ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് പ്രകാശത്തിന്റെ ഗതിയെക്കുറിച്ച് ഒക്കെ ആലോചന വേണ്ടി വരും. ഇപ്പൊ പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം എന്നുള്ളത് മാറിയിട്ട് പാച്ച് പാച്ചായിട്ട് വരുന്നു എന്നുള്ള ആ സിദ്ധാന്തത്തിലേക്കൊക്കെ നമ്മൾ പോണ്ടി വരും. വളരെ വളരെ എന്താ പറയുക, ഗൂഢമാകും. അത്രയ്ക്കൊന്നും അങ്ങോട്ട് ഇപ്പം എന്തായാലും പോകണ്ട. അവിടെ രശ്മി എന്നുള്ളത് മാറിയിട്ട് ഒരു പ്രകാശകണിക, പിന്നെ ഒരു ബ്ലാങ്ക്, പിന്നെ ഒരു പ്രകാശകണിക, പിന്നെ ഒരു ബ്ലാങ്ക്, അങ്ങനെ 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 കാണേണ്ടി വരും ഈ പ്രാണാത്മകമായി കാണുമ്പോൾ. പക്ഷേ അങ്ങനെ പറഞ്ഞു തരുന്ന ആചാര്യന്മാരുണ്ടെന്നറിയുക. അതിരിക്കട്ടെ, ഇവിടെ നമുക്ക് ഇവിടത്തേക്ക് വരാം. ദിവസം ദിവസം പ്രജാപതിയാണ്. പ്രജാപതിയാണെങ്കിൽ ആരാ പ്രാണൻ? തസ്യാഹരേവ പ്രാണ. എളുപ്പം മനസ്സിലാക്കാം, പ്രകാശരൂപമായത് പകലാണ്, പകൽ പ്രാണനാണ്. രാത്രി രേവ രൈഹി. അപ്പൊ ചന്ദ്രഭാവം രാത്രിയാണ് രൈഹി. അവിടെ പ്രാണനായിട്ട് പകലിനെ മനസ്സിലാക്കുന്നു, ദ്രവ്യമായിട്ട് രാത്രിയെ മനസ്സിലാക്കുന്നു. ഇതാണ് ഇവിടുത്തെ മുഖ്യ വിഷയം. അപ്പൊ മുഖ്യ വിഷയം പറഞ്ഞപ്പോ ഉടനെ ആനുഷംഗികമായിട്ട് ഓർമ്മ വന്നൊരു സാന്ദർഭികമായൊരു വിഷയം പറയുന്നു. ആ പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി, ഏതേ ഇവരുണ്ടല്ലോ. വൈ നിശ്ചയമായിട്ടും, യാതൊരു സംശയവുമില്ല, ഇവർ നിശ്ചയമായിട്ടും പ്രാണം പ്രസ്കന്ദന്തി, പ്രാണനെ ഊർജത്തെ നശിപ്പിക്കുന്നു. ഇവർ ഊർജത്തെയാണ് നശിപ്പിക്കുന്നത്, അവനവന്റെ ചൈതന്യത്തെയാണ് നശിപ്പിക്കുന്നത്. ആര്? ഏ യാവരാണോ ദിവാ പകൽ സമയത്ത് രത്യാ സംയോജ്യന്തി രതിക്രീഡ ചെയ്യുന്നത്. ആര് പകൽ സമയത്ത് രതി കാരണഭൂതയാ സ്ത്രീയാ സഹ എന്ന് ഭാഷ്യകാരൻ പറയും. രതികാരണഭൂതയായ സ്ത്രീയോടുകൂടെ രമിക്കുന്നത് പകൽ സമയത്ത്. പകൽ സമയത്ത് സ്ത്രീ പുരുഷ സമാഗമം ചെയ്യുന്നത് യാവരാണോ, അങ്ങനെയുള്ളവർ അവരുടെ സ്വയം പ്രാണനെ, ചൈതന്യത്തെ, ഊർജത്തെ നശിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ എന്ന് ഉപദേശം. പകൽ ലൈംഗിക ചേഷ്ടയിൽ ഏർപ്പെടരുതേ എന്ന് ഉപദേശം. ബ്രഹ്മചര്യമേവ തത്, അത് ബ്രഹ്മചര്യം തന്നെയാകട്ടോ. യത് യാതൊന്ന് രാത്രൗരത്യാ സംയോജ്യന്തേ, രാത്രിയിൽ രതിയോട് ചേരുന്നത് ബ്രഹ്മചര്യമാണ്. രാത്രികാലത്ത് സ്ത്രീ പുരുഷ സമാഗമം ചെയ്യുന്നത് തത് ബ്രഹ്മചര്യമേവ, അത് ബ്രഹ്മചര്യം തന്നെയാണ്. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ തന്റെ ഭാഷ്യത്തിൽ വളരെ സ്പഷ്ടമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധാരണയ്ക്കിട വരുത്തും. രാത്രികാലത്ത് സ്ത്രീ പുരുഷ സമാഗമം ചെയ്യുന്നത് ബ്രഹ്മചര്യമാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്രഹ്മചാരിയാണ്, എന്നാ പിന്നെ രാത്രി ഏതെങ്കിലും സ്ത്രീയോട് കൂടി രമിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യമാണെന്ന് ധരിച്ചാലോ എന്നൊരു ബ്രഹ്മചാരിക്ക് തോന്നാം. അപ്പൊ പറയണം, അതില്ല അവിടെ. അത് ഗൃഹസ്ഥാനമേവ, അത് ഗൃഹസ്ഥന്മാർക്ക് മാത്രമുള്ളതാണ്. രണ്ട്, അതും എല്ലായ്പ്പോഴും ഇല്ല. ഋതുസ്നാനന്തരം സാഭിലാഷയായി പ്രാപിക്കുന്ന പത്നിയെ സംബന്ധിച്ചാകുന്നു ഈ പറയുന്നത്. ഋതുസ്നാനന്തരം സാഭിലാഷയായി പ്രാപിക്കുന്ന പത്നിയെ സംബന്ധിച്ചാകുന്നു ഈ പറയുന്നത് എന്ന്. ഇപ്പൊ സാഭിലാഷ എന്ന പ്രയോഗം നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഓവുലേഷനുമായി ബന്ധപ്പെട്ടതാണ്, അണ്ടവിസർജനവുമായി ബന്ധപ്പെട്ടതാണ് സാഭിലാഷത്വം. പൊതുവേ സ്ത്രീകളിൽ, പൊതുവേനെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് എല്ലാവരെ സംബന്ധിച്ചൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എപ്പോഴും സാഭിലാഷത്വം വരാം, അത് വേറെ വിഷയം. പക്ഷെ സ്ത്രീ ശരീരഘടന നമ്മൾ പഠിക്കുന്ന സമയത്ത് സാഭിലാഷത്വം ഏറെ പറയേണ്ടത് സ്ത്രീയുടെ പ്രതിമാസമുള്ള അണ്ടവിസർജനവുമായി ബന്ധപ്പെട്ടിട്ടാണ്.
അപ്പൊ സാഭിലാഷയായി ഋതുസ്നാനാനന്ദനം വരുന്ന പത്നിയെ രാത്രികാലത്ത് പ്രാപിക്കുന്നത് പുരുഷനെ സംബന്ധിച്ച് പത്നിയെ സംബന്ധിച്ച് ബ്രഹ്മചര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ സന്താനോൽപാദന സാധ്യത വന്നു, സന്താനോൽപാദന സാധ്യത വന്നു. അങ്ങനെ സന്താനോൽപാദന സാധ്യത വന്ന് ഗർഭചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം പാലിച്ചോളണമെന്ന നിയമമുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ധാരാളം സന്താനങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്നാണ് ഋഷിമാര് സങ്കല്പിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇത് ബ്രഹ്മചര്യമാണെന്ന് സ്തുതിക്കേണ്ട ആവശ്യമില്ല. ഭാഷ്യകാരൻ വ്യക്തമായി പറയുന്നുണ്ട് ഇത് ഗൃഹസ്ഥന്മാരുടെ സന്താന ഉൽപാദനാർത്ഥമുള്ള ഒരു വിധിയാണെന്ന്. ഇനി ചിലരെങ്കിലും ഇത് ചിദാനന്ദപുര സ്വാമി അതിവ്യാഖ്യാനം ചെയ്തില്ലേ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. ചിലരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, ഒരു അതിവ്യാഖ്യാനവും ചെയ്തിട്ടില്ല, ഇത് സ്മൃതിക്കനുസരിച്ചാണ് പറഞ്ഞത്. അതായത് ശ്രുതിയുടെ വ്യാഖ്യാനപരമായ സ്മൃതി എടുത്തിട്ടാണ് പറഞ്ഞത്. അതെങ്ങനെയാ സ്മൃതി വ്യാഖ്യാനപരമായിട്ടാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സ്മൃതികളിൽ നമുക്ക് മൂന്ന് പാതകങ്ങളാണുള്ളത്. അതിപാതകങ്ങൾ, മഹാപാതകങ്ങൾ, ഉപപാതകങ്ങൾ. അതിപാതകങ്ങൾക്ക് എന്താ ശിക്ഷ എന്ന് ചോദിച്ചാൽ പറയേണ്ടതില്ല, വധശിക്ഷ മാത്രമേ ഉള്ളൂ അതിപാതകങ്ങൾക്ക്, വേറെ ശിക്ഷയൊന്നുമില്ല. നാടുകടത്തലൊന്നും പോലെ വധശിക്ഷ തന്നെയാണ്. മഹാപാതകങ്ങൾക്ക് വധശിക്ഷയുണ്ട്, ജയിലുണ്ട്, നാടുകടത്തലുണ്ട്, പലതരം ഉണ്ട്, പലതരം മഹാപാതക. ആ മഹാപാതക ഏതാച്ചാ അതിനനുസരിച്ചാണ് ശിക്ഷ. ഉപപാതകത്തിന് ഇത് രണ്ടും നിശ്ചയിക്കേണ്ടത് ന്യായാധിപന്മാരാണ്, രാജാവോ രാജാവിനാൽ നിയോഗിക്കപ്പെടുന്ന ന്യായാധിപന്മാരോ ആണ്. എന്നാൽ ഉപപാതകങ്ങൾക്ക് സ്വയം പ്രായശ്ചിത്തം ചെയ്താൽ മതി, അതിനൊരു പുറത്ത് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഒരു ഉപപാതകം സംഭവിച്ചു പോയാൽ ആരോടും പറയേണ്ട ആവശ്യമില്ല, സ്വയം പ്രായശ്ചിത്തം ചെയ്താൽ മതി. അങ്ങനെയുള്ളതാണ് ഉപപാതകങ്ങൾ. അങ്ങനത്തെ ഉപപാതകങ്ങളിൽ ഒന്നാണ് ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഋതുസ്നാനാനന്തരം സാഭിലാഷയായി വരുന്ന പത്നിയെ പ്രാപിക്കാതിരിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ച് പതിയെ സംബന്ധിച്ച് ഉപപാതകമാണ്. ഇതുകൂടി മനസ്സിൽ വെച്ചിട്ടാണ് നേരത്തെ വ്യാഖ്യാനിച്ചത്, അല്ലാതെ അതിവ്യാഖ്യാനമല്ല. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായവർക്ക് മനസ്സിലായിക്കോളും. ധാരാളം സന്താനങ്ങൾ നമുക്ക് ഉണ്ടാവണമെന്നാണ് ഋഷിമാര് സങ്കല്പിച്ചിരുന്നത്. കാരണം ഈ പറഞ്ഞ സാഭിലാഷ എന്നുള്ളത് ശരീരശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി, ഓവുലോഷനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സന്താനോൽപാദന ശേഷിയുള്ളവരാണെങ്കിൽ സന്താനം ഉണ്ടാവും. അങ്ങനെ സന്താനോൽപാദന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യം പാലിച്ച് കഴിയണം. ഇത്രയും ചിന്തിക്കുക. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പ്രത്യേകിച്ച് എടുത്ത് പറയും, ആരും തന്നെ സ്വയം മൂഢന്മാരായി, മൂഢാഹ എന്നാ പറയണത്, മൂഢന്മാരായിട്ട് പകൽ സമയത്ത് രതിക്രീഡകളിൽ ഏർപ്പെടരുതേ, അത് സ്വയം വീര്യം നശിപ്പിക്കലാണ് എന്ന്. അങ്ങനെ സംവത്സര പ്രജാപതി, മാസപ്രജാപതി, ദിവസപ്രജാപതി. ദിവസപ്രജാപതിയിലൂടെ അടുത്ത പ്രജാപതിയിലേക്ക് എത്തുന്നു. അതെന്താ? കാലല്ല. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദിമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദ് ഇമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി, അടുത്ത പ്രജാപതി അന്നപ്രജാപതി. അന്നം പ്രജാപതിയാണേ, മറക്കരുതേ, അന്നത്തെ നിന്ദിക്കരുതേ, ഒരിക്കലും അന്നത്തെ നിന്ദിക്കരുത്. നമ്മൾ ഓരോരുത്തരെ എത്ര അന്നമാണ് വെറുതെ, അയ്യോ നിന്ദിക്കുന്നത്, പല ജാതി നിന്ദിക്കണവരുണ്ട് അന്നത്തെ. അന്നം ഞാൻ നിന്ദിയാത് തത് വ്രതം, അന്നത്തെ നിന്ദിക്കരുത്, അത് വ്രതമാണെന്ന് പറയുന്നുണ്ട്. തൈത്തിരിയത്തിൽ വിശദീകരിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അന്നം വൈ പ്രജാപതി, അന്നം പ്രജാപതിയാണ് അവയുടെ ഉഭയാത്മകത്വം. അന്നത്തിലുണ്ടൊരു ദ്രവ്യാത്മകമായ ഭാവം, പ്രാണാത്മകമായ ഭാവം.
വെറും ദ്രവ്യം മാത്രമാണെങ്കിൽ അത് അന്നമാവില്ല. അതെ, വെറും പ്രാണൻ മാത്രമാണെങ്കിലും അന്നാവില്ല. ഈ രണ്ടും ചേർന്നതാണ് അന്നം. ദ്രവ്യാത്മകത്വവും പ്രാണാത്മകത്വവും, അതായത് ദ്രവ്യഭാവവും ഊർജഭാവവും രണ്ടും ചേർന്നതാണ് അന്നം. അപ്പൊ അന്നം പ്രജാപതിയാണ്. അന്നം വൈ പ്രജാപതി. അതിൽ പ്രത്യേകിച്ച് കൈയെയും പ്രാണനെയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അന്നം പ്രജാപതി എന്ന് പറഞ്ഞാൽ മതി. അതിൽ നമ്മൾ കഴിക്കുന്നത് എന്താണ്, കഴിക്കുന്ന സ്ഥൂലാംശം എന്ന് പറഞ്ഞാൽ രയിയാണ്. പക്ഷെ രയി എന്ന് പറഞ്ഞ അകത്ത് ചെല്ലുമ്പോൾ കൂട്ടത്തിൽ പ്രാണനുണ്ട്, അതുകൊണ്ട് അന്നം കൊണ്ട് ശക്തി ഉണ്ടാവണം. അങ്ങനെ അന്നത്തിലെ പ്രാണൻ നമ്മുടെ ശരീരത്തിലെ പ്രാണനെ പുഷ്ടിപ്പെടുത്തി, അന്നത്തിലെ രയി നമ്മുടെ ദേഹത്തിലെ രയിയെ പുഷ്ടിപ്പെടുത്തി. രണ്ടംശവും എന്നിട്ടോ തതോഹ വൈ തദ്രേതഹ, അതിൽ നിന്നാകുന്നു നിശ്ചയമായും രേതസ് ഉണ്ടാകുന്നത്. രേതസ് പുരുഷ ബീജം. അന്നത്തിൽ നിന്നാകുന്നു ക്രമമായി പരിണമിച്ച് ധാതുക്കളിലൂടെ കടന്നുപോയി ഏറ്റവും സൂക്ഷ്മധാതുവായിട്ട് പുരുഷ ബീജം ഉണ്ടാവുന്നത്. ഏറ്റവും സൂക്ഷ്മധാതുവാണ് പുരുഷ ബീജം എന്നുള്ളതൊക്കെ നമ്മൾ ഓർമ്മിക്കുകയും നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുകയും ചെയ്യണേ. കാരണം പൊതുവെ ബ്രഹ്മചര്യം എന്നുള്ളതിന്റെ മഹത്വം മനസ്സിലാക്കാത്ത നമ്മുടെ സമൂഹം അമിത ഭോഗങ്ങളിൽ ഏർപ്പെട്ട് ദുർബലന്മാരും നിസ്തേജന്മാരുമായി മാറുന്നുണ്ട്. പ്രായം കൊണ്ട് യുവാവായിരിക്കും, പക്ഷേ വൃദ്ധന്മാരായിരിക്കും. അതെ, പ്രായം കൊണ്ട് യുവാവ്, പക്ഷേ ജ്ഞാനം കൊണ്ട് വൃദ്ധൻ എന്നല്ല പറഞ്ഞേ. ജ്ഞാനം കൊണ്ട് വൃദ്ധനാണെങ്കിൽ സന്തോഷം, ഒരു ഒരു ഉഷാറും ഇല്ലാണ്ട് അങ്ങനെ തേജസ്സും ഉണ്ടാവില്ല, ഓജസ്സും ഉണ്ടാവില്ല. അതിന് പ്രധാന കാരണക്കാർ അച്ഛനമ്മമാര് ചെറുപ്പത്തിലെ ഈ മഹത്വങ്ങൾ, ധാതുക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്നും കുട്ടികൾക്ക് നൽകാത്തതാ. രേതസ് അന്ത്യധാതുവാണെന്നും അത് ഏറ്റവും സൂക്ഷ്മമാണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തേ മതിയാവും. ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ, നിശ്ചയമായിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു പ്രാഥമികമായിട്ടുള്ള ധർമ്മശാസ്ത്ര ബോധം എല്ലാവർക്കും ഉണ്ടാവണം. നിശ്ചയമായും ഒരാൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ധർമ്മശാസ്ത്രവും കാമശാസ്ത്രവും പഠിച്ചിരിക്കണം. പലപ്പോഴും കാമശാസ്ത്രമൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഇതെന്തോ വികലമായ ചില ആശയങ്ങളാണെന്ന്, ഒരിക്കലും അല്ല. വളരെ ശാസ്ത്രീയമായി ധർമ്മത്തെയും കാമത്തെയും സമീപിക്കാനുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. ചിന്തിക്കുക, അതിരിക്കട്ടെ. അപ്പോ അന്നത്തിന്റെ അതിസൂക്ഷ്മാംശം യഥാക്രമം പരിണമിച്ച് രക്തം എന്നുള്ളതും കഴിഞ്ഞിട്ടാകുന്നു അന്ത്യധാതുവായ പുരുഷ ബീജം എന്നുള്ളത് വരുന്നത്. തദ്രേത, ഈ വിഷയം സ്ത്രീയെ സംബന്ധിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ശാരീരികമായ ബ്രഹ്മചര്യം എന്നത് സ്ത്രീക്കില്ല. സ്ത്രീയുടെ ബ്രഹ്മചര്യം മാനസികമാണ്. അപ്പോൾ ബ്രഹ്മചര്യം പാലിക്കുന്ന സ്ത്രീകൾ ബ്രഹ്മചാരിണി എന്നൊക്കെ നമ്മൾ പറയും, പറയുന്നതിന് വിരോധമില്ല. പക്ഷേ പുരുഷന് മാത്രമേ ശാരീരികമായ ബ്രഹ്മചര്യം ഉള്ളൂ. സ്ത്രീക്ക് ബ്രഹ്മചര്യം മാനസികവും ബൗദ്ധികവുമാണ്. എന്നൊരു പറയാം, സ്ത്രീക്ക് ബ്രഹ്മചര്യം മാനസികവും ബൗദ്ധികവുമാണ്. ശാരീരിക ബ്രഹ്മചര്യം പുരുഷന് മാത്രമേ ഉള്ളൂ. കാരണം വീര്യം എന്നുള്ളത്, വീര്യ സംരക്ഷണം എന്നുള്ളത്, വീര്യ സംരക്ഷണം ഓജോവൃത്തിയിലേക്ക് പരിണമിക്കുന്നത് പുരുഷനെ സംബന്ധിച്ചേ ഉള്ളൂ, സ്ത്രീയെ സംബന്ധിച്ചില്ല. ഇത്രയും കാലം സ്വാമി സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും വേണ്ട ശാസ്ത്രത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് വലിയ, ഇപ്പൊ എന്താ അങ്ങനെ പറയണം? സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഉള്ളതുള്ള പോലെ പറയേണ്ടതാകുന്നു. ചിന്തിക്കുക, തസ്മാത്,
അതിൽ നിന്ന് ഭാഷ്യകാരൻ പറയും യോഷിത് സിക്താത്. ഭാഷ്യകാരൻ അവിടെ വ്യക്തമായി പറഞ്ഞു തരും തസ്മാദ് എന്നുള്ളതിന്റെ അർത്ഥം യോഷിത് സിക്താത്, സ്ത്രീയിൽ സേചനം ചെയ്യപ്പെട്ട രേതസ്സിൽ നിന്നും, സ്ത്രീയിൽ സേചനം ചെയ്യപ്പെട്ട രേതസ്സിൽ നിന്നും ഇമാഹാ പ്രജാഹ പ്രജായന്തയിതേ, ഈ പ്രജകൾ ജനിക്കുന്നു. ഇപ്പൊ എന്തായിരുന്നു ചോദ്യം? എവിടെ നിന്നാണ് ഈ പ്രജകളൊക്കെ ജനിക്കുന്നത് എന്നായിരുന്നു മറുപടിയായി. എന്താ മറുപടി? പ്രജാകാമനായ പ്രജാപതി രയി പ്രാണൻ എന്നീ ഉഭയാത്മക ഭാവത്തെ സൃഷ്ടിച്ചു. ദ്രവ്യം ഊർജം ഇവയുടെ ചേർച്ചയിൽ നിന്നാണ് സൃഷ്ടിജാലങ്ങൾ നടക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം രയും പ്രാണനും ചേർന്നതാണ്. സംവത്സരമായാലും മാസമായാലും ദിവസമായാലും അന്നമായാലും പുരുഷന്റെ രേതസായാലും ഈ പറഞ്ഞ പ്രജാപതിയാണ്. രയി പ്രാണാത്മകത്വമുണ്ട്. ഇങ്ങനെ അനുക്രമമായി പരിണമിച്ചു വരുന്ന പ്രജാപതി അന്നത്തിലൂടെ പുരുഷരേതസ്സായി അത് സ്ത്രീയിൽ സേചനം ചെയ്യപ്പെടുമ്പോൾ ഈ പ്രജകളായിട്ട് രൂപപ്പെടുന്നു. എത്ര മഹത്വപൂർണമായൊരു ഉത്തരം നോക്കൂ. എന്ത് സുഖം ഉണ്ടായിരുന്നു തുടക്കത്തിൽ പറഞ്ഞ അത് അല്ലേ? അത് പടച്ചോ സങ്കല്പിച്ചിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് ഈ രൂപമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടതാ. കഴിഞ്ഞു. ചോദിച്ചാ പറഞ്ഞാ പോരെ, ഉത്തരം പറഞ്ഞാ പോരെ. ദൈവം മണ്ണെടുത്തിട്ട് തന്നെ. അപ്പൊ ചോദ്യം, ദൈവത്തിന് എങ്ങനെ രൂപം കിട്ടി? അത് തന്റെ രൂപത്തില്. അപ്പൊ തന്റെ രൂപം കാണണമെങ്കിൽ, ഞാൻ എന്റെ രൂപം കാണണമെങ്കിൽ കണ്ണാടി വേണം. അല്ലാണ്ട് ഞാനെങ്ങനെ എന്റെ രൂപം കാണണം? താഴോട്ടൊക്കെ കാണാം, പക്ഷെ മുഖം കാണണമെങ്കിൽ കണ്ണാടി വേണം, അല്ലാണ്ട് കാണില്ല. അപ്പൊ അക്കാലത്ത് കണ്ണാടി ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അതിനെ ആരുണ്ടാക്കിയെന്ന് ചോദ്യം. ഇതൊക്കെ പ്രശ്നം വരുന്നതാ. ഇവിടെ അതല്ല, ഇവിടെ വ്യക്തമായി ദ്രവ്യമെന്നും ഊർജമെന്നും രണ്ട്, എല്ലാത്തിലും ഈ രണ്ടിനെ കാണുന്നു, അന്നത്തിലും കാണുന്നു. ആ അന്നം കഴിക്കുന്നതിലൂടെ പുരുഷൻ തേജസ്സുറ്റവനായി, അവന്റെ അന്ത്യധാതുവായി രേതസ്, ആ ധാതുവും ഉഭയാത്മകമാണ്, രയി പ്രാണാത്മകമാണ്, അതിലൂടെ സന്താനം ഉണ്ടാവുന്നു. ഇതാണ് മറുപടി. ഇതെന്നെ പറയുള്ളൂ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉപനിഷത്ത് ഋഷി പറഞ്ഞത്. ഇതിന് ആയുർവേദജ്ഞനോട് ചോദിച്ചാൽ കുറച്ചും കൂടി വിശദമായി വേറെ രീതിയിൽ പറഞ്ഞുതരും. ഇതന്നെ കാമശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ കുറച്ചും കൂടി വിശദമായി വേറെ രീതിയിൽ പറഞ്ഞുതരും. ഇവിടെ ഉപനിഷത്ത് ഋഷി ഈ സമഗ്രമായ കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. തദ്യേഹ വൈ പ്രജാപതി വ്രതം ചരന്തേ തേ മിഥുനമുത്പാദയന്തേ തേഷാമേ വൈഷ ബ്രഹ്മലോകോ യേഷാം തപോ ബ്രഹ്മചര്യം യേഷു സത്യം പ്രതിഷ്ഠിതം. തത് യേഹ വൈ പ്രജാപതി വ്രതം ചരന്തി തേ മിഥുനമുത്പാദയന്തേ തേഷാമേ വൈഷ ബ്രഹ്മലോകഃ യേഷാം തപോ ബ്രഹ്മചര്യം യേഷു സത്യം പ്രതിഷ്ഠിതം. തത് യേഹ വൈ പ്രജാപതി വ്രതം ചരന്തി, യാവരാണോ ഈ പ്രജാപതി വ്രതത്തെ ചരിക്കുന്നത്. അതൊരു വ്രതമാണ് പ്രജാപതി വ്രതം. പ്രജാപതി വ്രതം എന്ന് പറഞ്ഞാൽ സന്താനോൽപാദനാർത്ഥം ഉചിതമായ തിഥിയിൽ, അതായത് നിഷിദ്ധമായ തിഥി ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ രാത്രിയിൽ, ബാക്കിയെല്ലാം ചേർത്ത് മനസ്സിലായിക്കോളാം, സാഭിലാഷയായ ഋതുസ്നാനാനന്തരം വരുന്ന ധർമ്മപത്നിയെ പ്രാപിക്കുക എന്നുള്ളതാണ് പ്രജാപതി വ്രതം. വ്രതത്തിന്റെ പേരാണ് പ്രജാപതി വ്രതം. അപ്പൊ യാവരാണോ പ്രജാപതി വ്രതത്തെ ചരിക്കുന്നത്, ഇവിടെ സന്താനോൽപാദനമൊക്കെ വലിയൊരു യജ്ഞമായി മാറി, നമ്മളെ കാഴ്ചപ്പാട് തീർത്തു മാറുകയാണ്. അവിടെ എന്തൊരു കാമചേഷ്ട നടക്കുകയല്ല, അതുകൊണ്ട് തന്നെ ആ കാമചേഷ്ടയുടെ ഉപോത്പന്നമായിട്ട് ക്ഷണിക്കപ്പെടാത്ത സന്താനം വരികയല്ല.
ബൈ പ്രോഡക്റ്റ് അല്ല സന്താനം. അത് ചിന്തിക്കുക. ഒരിക്കലും ആവരുത്, ഒരിക്കലും ആവരുത്. കാമചേഷ്ടയുടെ ഉപോത്പന്നമാവരുത് സന്താനം. അതാണ് ഈ ഋഷിയുടെ ഉപനിഷത്തിലെ വീക്ഷണമാണെന്ന് ശ്രദ്ധിക്കുക. ഇതൊന്നും നിസ്സാരമല്ല. നമ്മളെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാത്തതാ കുഴപ്പം, ഇത് പറഞ്ഞു കൊടുക്കാത്തതാ കുഴപ്പം. ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയുടെയും അച്ഛൻ്റെയും കർത്തവ്യമാണ്. അങ്ങനെ ഈ ഒരു ഉദാത്ത ഭാവനയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും നല്ല നല്ല മക്കളായിരിക്കും ഉണ്ടാവുക, സംശയമില്ല. ഇത് ഇവിടെ തീരുന്നില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞ ഗർഭധാരണം തുടങ്ങിയവ ശ്രദ്ധിച്ചോളണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ശ്രദ്ധിച്ചു പോകുമ്പോഴാണ് ഉത്തമ സന്താനം എന്നുള്ളത് സാധിക്കുന്നത്. അതിരിക്കട്ടെ. അപ്പോ തദ് ഏഹവൈ തത് പ്രജാപതി വ്രതം ചരന്തി, യാവരാണോ ഈ പ്രജാപതി വ്രതത്തെ ആചരിക്കുന്നത് തേ അവർ മിഥുനമുത്പാദയന്തേ. എന്താണ് അവർക്കുള്ള ഫലം? അവർ മിഥുനത്തെ ഉത്പാദിപ്പിക്കുന്നു, ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ. അപ്പോ ഉത്പാദിപ്പിക്കണമെന്ന് ചോദിച്ചാൽ പറയും, എന്താ കുട്ടീന്ന് ചോദിക്കാം, പറയും ആണാണ് അല്ലെങ്കിൽ പെണ്ണാ പറയും, അത് തന്നെ മിഥുനം. ഒന്നുകിൽ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, ഇതാണ് പ്രജാപതി വ്രതത്തിന്റെ ഫലം. എന്നിട്ട് പറയാണ് ഈ പ്രജാപതി വ്രതത്തിന്റെ മഹത്വം. ഇത് സ്വർഗത്തിന് കാരണമാകുന്നു, സ്വർഗപ്രാപ്തിക്ക് കാരണമാകുന്നു. എന്ന് വെച്ചാൽ അഗ്നിഹോത്രക്രിയ ചെയ്യുന്നതിലൂടെ, അഗ്നിഹോത്രക്രിയ ചെയ്യുന്നതിലൂടെ ഏതൊരു സ്വർഗപ്രാപ്തി കർമ്മികൾക്ക്, കേവല കർമ്മികൾക്ക് പറഞ്ഞിരിക്കുന്നുവോ അതേ സ്വർഗപ്രാപ്തിയാണ് ധാർമ്മികമായി സന്താനോൽപാദനം ചെയ്യുന്ന അച്ഛനമ്മമാർക്ക് ലഭിക്കുന്നത്. അതൊക്കെ നമ്മൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കണേ നിർബന്ധമായിട്ട്. അതുകൊണ്ട് എത്ര ഗൗരവമായിട്ട് പറയണം, ഇന്നിപ്പോ സന്താനം ഭാരമായിട്ടാണ് നമ്മുടെ സമൂഹം ഗണിക്കുന്നത്. ഒരു കുട്ടി തന്നെ വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോണത്. അത്യാപത്കരമായൊരു ഭവിഷ്യത്തിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മന്ത്രമൊക്കെ നൽകുന്ന സന്ദേശം ചെറുപ്പത്തിലെ ഉൾക്കൊണ്ട നല്ലത്. തദ്ദേഹവൈ തത് പ്രജാപതി വ്രതം ചരന്തി തേ മിഥുനമുത്പാദയന്തേ തേഷാമേ വൈഷ ബ്രഹ്മലോകോ. അവർക്കുള്ളതാണ് ബ്രഹ്മലോകം. ഇവിടെ ബ്രഹ്മലോകം എന്നുള്ളതിന് സ്വർഗം എന്നേ അർത്ഥം പറയാൻ പറ്റൂ. അതെന്താ സ്വാമി ബ്രഹ്മലോകം എന്നുള്ളതിന് ബ്രഹ്മലോകം എന്ന് പറയാണ്ട് സ്വർഗം എന്ന് പറഞ്ഞത്? അടുത്ത മന്ത്രത്തിൽ വീണ്ടും ബ്രഹ്മലോകം എന്ന് പറയുന്നുണ്ട്. ആ ബ്രഹ്മലോകത്തെ വിരജ ബ്രഹ്മലോക എന്ന് പറയുന്നുണ്ട്, രജസ്സില്ലാത്ത മാലിന്യമില്ലാത്ത ബ്രഹ്മലോകമെന്ന്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ബ്രഹ്മലോകം മാലിന്യമുള്ള ബ്രഹ്മലോകമാണ്. മാലിന്യമുള്ള ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ ഏത് ബ്രഹ്മലോകത്തിലാണോ അല്ലെങ്കിൽ ഏത് ലോകത്തിലാണോ പുണ്യം ക്ഷയിച്ചാൽ തിരികെ വരേണ്ടി വരിക, ആ ലോകമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരൻ സയുക്തം പറഞ്ഞു തരും, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് സ്വർഗമാണ് എന്ന്. അപ്പൊ അവർക്ക് സ്വർഗലോകം ലഭിക്കുന്നു. ആർക്ക്? ഈ പറഞ്ഞ പ്രജാപതി വ്രതം ചരിക്കുന്നവർക്ക് പോരാ. അത് മാത്രം പോരാ, കേവലം പ്രജാപതി വ്രതം മാത്രം ചരിച്ചാൽ ആൺകുട്ടി പെൺകുട്ടി ഉണ്ടാവും, അത്രയേ ഫലമുള്ളൂ. ഒന്നുകിൽ ആൺകുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടാവും. എന്നാൽ അതോടൊപ്പം തപസ്സും ബ്രഹ്മചര്യവും ആര് പാലിക്കുന്നുവോ, തപസ്സും ബ്രഹ്മചര്യവും ആര് പാലിക്കുന്നു? ഇവിടെ പറയുന്ന ബ്രഹ്മചര്യം നൈഷ്ഠിക ബ്രഹ്മചാരിയുടെയോ സന്യാസിയുടെയോ ബ്രഹ്മചര്യമല്ല, ഗൃഹസ്ഥന്റെ ബ്രഹ്മചര്യമാണ്. ഗൃഹസ്ഥന് നിയമിതമായി അബ്രഹ്മചര്യം ആവാം. അപ്പൊ നിയമിതമായി അബ്രഹ്മചര്യം വിധിക്കപ്പെട്ടിരിക്കുന്ന ഗൃഹസ്ഥന്റെ ബ്രഹ്മചര്യമാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ ആർക്ക് ജീവിതത്തിൽ തപസ്സുണ്ടോ, സ്വവർണാശ്രമ ധർമ്മമാകുന്ന തപസ്സുണ്ടോ,
സോ വർണ്ണാശ്രമ ധർമാചരണമാകുന്ന തപസ് ആർക്കുണ്ടോ, സത്യവാക്യം തുടങ്ങിയ തപസ് ആർക്കുണ്ടോ, ഈ പറഞ്ഞ പോലെയുള്ള ബ്രഹ്മചര്യം ആര് പാലിക്കുന്നുണ്ടോ, ഒപ്പം നേരത്തെ പറഞ്ഞ പ്രജാപതി വ്രതത്തിൽ ആര് ചരിക്കുന്നുണ്ടോ, ആരിൽ സത്യം പ്രതിഷ്ഠിതമാണോ, ആരിൽ സത്യം പ്രതിഷ്ഠിതമാണോ, സത്യത്തിൽ പ്രതിഷ്ഠിതരാകുന്നവരിൽ സത്യം പ്രതിഷ്ഠിതമാകും. സത്യം മാത്രം പറയുന്ന സ്വഭാവത്തോട് കൂടിയവരിൽ സത്യം പ്രതിഷ്ഠിതമായിരിക്കും. അത് വ്യക്തമാണ്, ലളിതമാണ് വിഷയം. ഒരിക്കലും അസത്യഭാഷണം ചെയ്യാതെ സദാ സത്യഭാഷണം മാത്രം ചെയ്യുന്ന ആളിൽ സത്യം പ്രതിഷ്ഠിതമാണ്. അയാൾ സത്യത്തിൽ പ്രതിഷ്ഠിതനാണ്, സത്യം അയാളിൽ പ്രതിഷ്ഠിതമാണ്. അങ്ങനെ സത്യപ്രതിഷ്ഠ ആരിലുണ്ടോ അവർക്കുള്ളതാണ് ബ്രഹ്മലോകം, അതിനാൽ ഉപലക്ഷിതമാകുന്ന സ്വർഗം. വ്യക്തമാണല്ലോ, വ്യക്തമല്ലേ, ചിന്തിക്കുക. അപ്പോ ഇതാണോ പാരമാർത്ഥികമായിട്ടുള്ള സ്വർഗലോകം? അയ്യതല്ല. പിന്നെ തേഷാമസൗ വിരജോ ബ്രഹ്മലോകോ നയേഷു ജിഹ്മമനൃതം ന മായാ ചേതി. തേഷാമസൗ വിരജോ ബ്രഹ്മലോകോ നയേഷു ജിഹ്മമനൃതം ന മായാ ചേതി. തേഷാം അവർക്കുള്ളതാകുന്നു, അസൗ ആ വിരജ ബ്രഹ്മലോക, യാതൊരു ക്ഷയവുമില്ലാത്ത ബ്രഹ്മലോകം. ഏത് ലോകത്തിൽ നിരന്തരം ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു, അവസാനം ബ്രഹ്മാവ് മുക്തനാകുമ്പോൾ ഒന്നിച്ചു മുക്തിപദം പ്രാപിക്കുന്നു, അങ്ങനെയുള്ള ക്രമമുക്തി അവർക്കുള്ളതാണ്. ആർക്ക്? നയേഷു ജിഹ്മം. ആരിൽ ജിഹ്മമില്ലയോ, ജിഹ്മെന്ന് പറഞ്ഞാൽ കൗടില്യം, കുട്ടിലത, കുട്ടിലത, കുട്ടിലത എന്ന് പറഞ്ഞപ്പോ എന്താ പറയണ്ടേ, കുട്ടിലത തന്നെ. എന്തും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയേണ്ട കാര്യം, വിപരീതാർത്ഥം ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. അവനെ ചതിക്കണം, അവളെ വഞ്ചിക്കണം, അവനെ വഞ്ചിക്കണം, ഇതേ ഉണ്ടാവുള്ളൂ ചിന്ത. പുറത്ത് നല്ല സുന്ദരമായിട്ട് പെരുമാറും, അതാണ് ജിഹ്മം എന്ന് പറഞ്ഞാൽ കൗടില്യ, കുട്ടിലത, വക്രത. ഇതാരിലില്ലയോ, അനർഥം അസത്യം നുണ പറയൽ എന്നുള്ളത് ആരിലില്ലയോ, മായ മായ ആരിലില്ലയോ, മായാപ്രയോഗം. മായാപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ബഹിരന്യഥ ആത്മാനം പ്രകടീകൃത്യ അന്യദൈവ വർത്തനം, പുറമെ ഒരു ജാതി കാണിച്ചിട്ട് വേറെ ജാതി ഉള്ളിൽ കൂടെ പെരുമാറുന്നതാണ് മായ. പുറമെ ഒരു ജാതിയൊക്കെ പെരുമാറുക, ഉള്ളിൽ വേറൊരു ജാതി. അപ്പൊ ചിരിച്ചു കാണിച്ചാൽ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അതാണ് എന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന ഉള്ളിലുണ്ടാവുക, പുറത്ത് ചിരിക്കും. അതാണ് മായ, കൗടില്യം, കൂട്ടില്ലാത്ത അസത്യം. ഇത് മൂന്നും ആരിലില്ലയോ അവർക്ക് മാത്രമാണ് വിരജമായ ബ്രഹ്മലോകം. അവർക്ക് മാത്രമേ ആനന്ദത്തിന്റെ മേഖലകളിലേക്ക് പ്രവേശനം ഉള്ളൂ, അല്ലാത്തവർക്കില്ല. ഇങ്ങനെ ഈ ഒന്നാം പ്രശ്നം ഉപസംഹരിക്കുകയാണ്. അതിൽ മുഖ്യ വിഷയം, ആനുഷംഗികമായ വിഷയം രണ്ടും പറയപ്പെട്ടത് ശ്രദ്ധിക്കുക. വ്യക്താണല്ലോ, നല്ലപോലെ ചിന്തിക്കുക. ഇതി പറഞ്ഞ് അവസാനിപ്പിച്ചു, ഇതി പറഞ്ഞ് നിർത്തി. അപ്പൊ നിർത്തിയപ്പോ ഒന്നാമത്തെ പ്രശ്നം കഴിഞ്ഞോ, നീതി ഇപ്രകാരം എന്ന് പറഞ്ഞ് ഗുരുനാഥൻ അവിടെ നിർത്തി. നിർത്തിയപ്പോ രണ്ടാമത്തെ ആള് ചോദിച്ചു. നിർത്തിയതിന് മുമ്പ് ഇടയിൽ കിടന്ന് ചോദിക്കില്ല, നിർത്തിയപ്പോ രണ്ടാമത്തെ ആള്. അതെന്താണ്? അഥ ഹൈനം ഭാർഗവോ വൈദർഭി പപ്രച്ഛ ഭഗവൻ കത്യേവ ദേവാ പ്രജാം വിധാരയന്തേ
കതര ഏതത് പ്രകാശയന്തേ കഹ പുനരേഷാം വരിഷ്ഠയിതി അഥ ഹൈനം ഭാർഗവോ വൈദർഭി പപ്രച്ഛ ഭഗവൻ കത്യേവ ദേവാഃ പ്രജാം വിധാരയന്തേ കതര ഏതത് പ്രകാശയന്തേ കഹ പുനരേഷാം വരിഷ്ഠയിതി. അഥ അനന്തരം, അനന്തരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നത്തിന് നിർണയം പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞു, ഗുരുനാഥൻ നിർത്തി. നിർത്തിയപ്പോ ഏനം ഇവനോട്, ഇവനോടെന്ന് പറഞ്ഞാൽ ഗുരുനാഥനോട്, പിപ്പലാദ മഹർഷിയോട്, ഭാർഗവഹ വൈദർഭിഹി, ഭാർഗവൻ ആരാ? ഭാർഗവൻ വിദർഭദേശത്തു നിന്ന് വന്ന ആളാ. അപ്പൊ വിദർഭദേശത്തിൽ നിന്ന് വന്ന ഭാർഗവൻ ചോദിച്ചു, പപ്രച്ഛ ചോദിച്ചു. എന്താ ചോദിച്ചേ? ഇപ്പൊ കബന്ധി എന്റെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞു, കബന്ധിക്ക് തൃപ്തിയായി. തൃപ്തിയായി എന്ന് ഉറപ്പാ, അല്ലെങ്കിൽ അപ്പൊ ചോദിക്കേണ്ടതാ. കാരണം ഇഷ്ടംപോലെ ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ പ്രശ്നം? തൃപ്തിയായി. അപ്പോഴാണ് ഭാർഗവന്റെ ചോദ്യം, ഭഗവൻ അല്ലയോ ഭഗവാനെ, സർവജ്ഞനായിട്ടുള്ളവനെ, കത്യേവ ദേവാഹ പ്രജാം വിധാരയന്തേ, പ്രജയെ, ഈ കാണുന്ന പ്രജ ഉണ്ടല്ലോ, ഈ കാണുന്ന ജീവന്മാര്, ഇതിനെ കതി ദേവാഹ, എത്ര ദേവന്മാരാണ് ധരിക്കുന്നത്? അടുത്ത ചോദ്യമാണത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടിട്ടുണ്ട് ആര്? ഭാർഗവനെന്നുറപ്പാ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ ചോദ്യം മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ വിപുലവും സൂക്ഷ്മവുമായ മേഖലകളിലേക്കാണ് പ്രശ്നം പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നത്തെക്കാൾ വിപുലവും സൂക്ഷ്മവുമാണ് രണ്ട്, രണ്ടിനേക്കാൾ വിപുലവും സൂക്ഷ്മവുമാണ് മൂന്ന്. അപ്പൊ അനുക്രമമായി ഉയരുന്ന പ്രശ്നങ്ങളുടെ രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഓരോ പ്രശ്നത്തിനും ഗുരുനാഥൻ സമാധാനം പറയുന്നത് ആറുപേരും കേൾക്കുന്നുണ്ടെന്ന്. ചോദിച്ച ഒരാളാണെങ്കിലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഈ പ്രജകളൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? നിലനിൽക്കുന്നത് ആരാ? അതിനെ നിലനിർത്തുന്നത് അതാണ്. കത്തിയേവ ദേവാഹ, എത്ര ദേവന്മാരാണ് ഈ പ്രജയെ ധരിക്കുന്നത്? എത്ര ദേവന്മാരാ? ഏത് ദേവനാന്നല്ല, എത്ര കത്തി, എത്ര എത്ര ദേവന്മാരാണ് ഈ ശരീരലക്ഷണമായ പ്രജയെ ധരിക്കുന്നത്? കതര ഏത പ്രകാശയന്തേ, ഇതിനുണ്ടല്ലോ ഈ ഈ സാധനത്തിനെ, ഇതിനെ, ഈ ശരീരത്തെ, ഇതിനെ കതര, രണ്ടിലാരാണ് പ്രകാശിപ്പിക്കുന്നത്? രണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലല്ലോ, ആരിൽ പ്രകാശിപ്പിക്കണമെന്നല്ലേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ തരപ്രത്യയത്തിന്റെ വിശേഷം, ഏതെങ്കിലും രണ്ടിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യയമാണ് തരപ്രത്യയം. അപ്പൊ കതര എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന്, കതമ എന്നാണെങ്കിൽ അനേകത്തിലൊന്ന്. അപ്പൊ രണ്ടിലൊന്ന് കാര്യലക്ഷണവും കരണലക്ഷണവുമായിരിക്കുന്ന ദേവന്മാരിൽ ആരാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് ഒന്നുകിൽ പറയാം, അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയ ലക്ഷണമായും കർമ്മേന്ദ്രിയ ലക്ഷണമായുമുള്ള ദേവന്മാരിൽ ആരാണിതിനെ പ്രകാശിപ്പിക്കുന്നത് എന്ന് ചോദിക്കാം. അതിനേക്കാൾ നല്ലത് കാര്യലക്ഷണമായും കരണലക്ഷണമായുമുള്ള ദേവന്മാരിൽ ആരാണിതിനെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ്. അതിന്റെ വിശദീകരണം ഒന്നുകൂടി പറയാം. മൂന്നാമത്തെ ചോദ്യം, കഹ പുനരേഷാം വരിഷ്ഠ, അങ്ങനെയുള്ള ഈ ദേവന്മാരിൽ ആരാണ് ഏറ്റവും കേമൻ? പുനഃ പിന്നെ പിന്നെ എന്ന് പറഞ്ഞ ഈ രണ്ടും പറഞ്ഞു തന്നിട്ട് ഉള്ള ചോദ്യമാണ്, ഏഷാം വരിഷ്ഠ, ഇവരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനാരാണ്? ഇതി ചോദ്യം കഴിഞ്ഞു. ഇതാണ് ചോദ്യം. അപ്പൊ എന്താ ചോദ്യം? ഈ ശരീരലക്ഷണമായിരിക്കുന്ന പ്രജയെ എത്ര ദേവന്മാരാണ് ധരിക്കുന്നത്? ഏതൊക്കെയോ ദേവന്മാർ ധരിക്കണം, എന്നാലേ അത് നിലനിൽക്കുള്ളൂ, സംശയമില്ല. എത്ര ദേവന്മാരാണ് ഇതിനെ ധരിക്കുന്നത്? രണ്ട്,
കാര്യലക്ഷണവും കരണലക്ഷണവുമായ ദേവന്മാരിൽ ആരാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കാര്യലക്ഷണമായ ദേവൻ ഈ ശരീരം തന്നെ. അപ്പൊ ശരീരം സ്വയം പ്രകാശിക്കുകയാണോ? അതല്ല. കരണലക്ഷണമായ ഏതോ ദേവൻ, കരണം എന്ന് പറഞ്ഞാൽ ക്രിയത്തെ അനേന ഇതി കരണം, അജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ കരണങ്ങളാണ്. അപ്പൊ കരണലക്ഷണമായ ഏതോ ഒരു ദേവനാണോ ഈ ശരീരത്തെ പ്രകാശിപ്പിക്കുന്നത്? അല്ല. കാര്യലക്ഷണമായ ദേവൻ സ്വയം പ്രകാശിക്കുകയാണോ? അല്ല. ചോദ്യ മൂന്നാമത്തെ പ്രശ്നം, ഇങ്ങനെയുള്ള ദേവന്മാരിൽ, ശരീരത്തെ ധരിക്കുന്ന പ്രകാശിപ്പിക്കുന്ന ദേവന്മാരിൽ കഹ വരിഷ്ഠ, ആരാണ് വരിഷ്ഠൻ, ശ്രേഷ്ഠൻ? മൂന്ന് ചോദ്യ. ആദ്യത്തെ ആൾ ഒന്ന് ചോദിച്ചതാ. അപ്പൊ ഒന്ന് ചോദിച്ചതിന് വ്യക്തമായ മറുപടി കിട്ടി. അപ്പോഴാ മൂന്ന് ചോദ്യമായിട്ട് ഭാർഗവൻ വന്നത്. ചോദ്യം വ്യക്തമല്ലോ, നല്ല ഉത്തരം വ്യക്തമുള്ളൂ. ശരി. തസ്മൈ സഹോവാച ആകോ ആകാശോ ഹവ ഏഷ ദേവോ വായുരഗ്നിരാപ പൃഥിവി വാങ്മനശ്ചക്ഷുശ്രോത്രം ച തേ പ്രകാശ്യഭിവദന്തി വയമേതദ് ബാണമവഷ്ടഭ്യ വിധാരയാമഹ തസ്മൈ സഹോവാച ആകാശോ ഹവ ഏഷ ദേവോ വായു അഗ്നി ആപ പൃഥിവി വാങ്മനശ്ചക്ഷുശ്രോത്രം ച തേ പ്രകാശ്യഭിവദന്തി വയമേതദ് ബാണമവഷ്ടഭ്യ വിധാരയാമഹ. തസ്മൈ അവനോടായിക്കൊണ്ട്, അവനോടായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ചോദിച്ച ഭാർഗവനോടായിക്കൊണ്ട് സഹ അവൻ അര് പിപ്പലാദ മഹർഷി ഹ ഉവാച പറഞ്ഞു പോൽ. ഉവാചഹ പറഞ്ഞു പോൽ. വിപ്പലാതെ മറുപടി പറഞ്ഞു ചോദ്യത്തിന്. അപ്പോഴാ മറുപടി, അപ്പൊ തന്നെ മറുപടി കൊടുത്തു. എന്താ മറുപടി? ആ ഏഷ ദേവഹ, ഈ ദേവൻ ആരാന്നറിയോ? ഏഷ ദേവഹ, ഈ ദേവൻ ആകാശഹ, ആകാശമാണ്. ഏഷ ദേവഹ വായുഹു, ഈ ദേവൻ വായുവാണ്. ഏഷ ദേവഹ അഗ്നി, ഇത് അഗ്നിയാണ്. ഏതേ ദേവാഹ ആപഹ, അവിടെ ഏഷദേവഹ എന്ന് ഏകവചനം പറയാൻ പറ്റില്ല. അപ് ശബ്ദം എപ്പോഴും ബഹുവചനമാണ്. ജലം, ജലം എന്ന് മാത്രം പറഞ്ഞാൽ ഏകവചനത്തിൽ പറയാം, ഉദകം എന്ന് പറഞ്ഞാൽ ഏകവചനത്തിൽ പറയാം, പക്ഷെ അപ്പ് എന്ന് പറഞ്ഞാൽ ബഹുവചനത്തിലേ പറയാൻ പാടില്ല, അത് നിയമമാണ്. അപ്പൊ ഏതേ ആപഹ, നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ ഏകവചനത്തിൽ പറഞ്ഞാൽ മതി, അല്ലാതെ തിരുവനന്തപുരത്ത് പറയുന്ന പോലെ പറയേണ്ട ആവശ്യമില്ല. വെള്ളങ്ങൾ അത് വേണ്ട, വെള്ളം തന്നെ മതി. അപ്പോൾ വെള്ളം തിരുവനന്തപുരത്തുകാരുണ്ടാവുമല്ലോ ഭഗവാനെ, ഇതില്ല സാരല്ലി, അങ്ങനെ തന്നെ പറയണം. അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് വേണ്ട, എറണാകുളം എന്ന് പറയുമ്പോൾ വെള്ളം എന്ന്, അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളങ്ങൾ. ആപഹ ആപഹ വെള്ളം, പൃഥിവി ഭൂമി, പഞ്ചഭൂതങ്ങളായി ശ്രദ്ധിക്കുക, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങളായി. വാക്ക്, മനസ്സ്, ചക്ഷുസ്, ശ്രോത്രം. വാക്ക്, വാക്ക് എന്നുള്ളത് കർമ്മേന്ദ്രിയങ്ങളുടെ മുഴുവൻ ഉപലക്ഷണമാണ്. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം. വാക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും, മനസ്സ്, മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, പിന്നെ ചക്ഷുശ്രോത്രം, കണ്ണും ചെവിയും, അപ്പൊ മൂക്ക്, നാക്ക്, ത്വക്ക്, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മതി, ഇത്ര മതി. ഇവരാ ഈ ദേവന്മാരാണ് ഈ ശരീരത്തെ ധരിക്കുന്നത് കേട്ടോ. വേറെ ആരെങ്കിലും അറിയോ ഈ കൂട്ടത്തിൽ? ഈ ദേവന്മാരല്ലേ കാണണൊക്കെ, ഇത് ചേർന്നതാണ്, പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് നമ്മുടെ ശരീരമൊക്കെ.
സ്ഥൂല ശരീരമായാലും സൂക്ഷ്മ ശരീരമായാലും പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ ഭാഗം കൊണ്ടാണ് സൂക്ഷ്മ ശരീരം, സ്ഥൂല ഭാഗം കൊണ്ടാണ് സ്ഥൂല ശരീരം. ആറാമതൊരു ഭൂതം ചിന്തിക്കേണ്ടതില്ല, അഞ്ചിലൊതുങ്ങിയല്ല ശ്രദ്ധിക്കുക. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്തഃകരണങ്ങൾ കഴിഞ്ഞു. ഇവരാ ധരിക്കുക. അപ്പൊ കത്തി ദേവ, ഇത്രയും ദേവന്മാർ, അഞ്ചും അഞ്ചും പത്ത്, പത്തും നാലും പതിനാല്, പോരാ പതിനാലും അഞ്ച് ഭൂതങ്ങളും പത്തൊമ്പത് ദേവന്മാർ. ഈ പത്തൊമ്പത് എന്ന് പറയണോ, അഞ്ചെന്ന് പറഞ്ഞാൽ പോരെ, ശരിക്കു പറഞ്ഞ അഞ്ചെന്ന് പറഞ്ഞാൽ മതി. അഞ്ചിലെല്ലാം അന്തർഭവിച്ചു, പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം അന്തർഭവിച്ചു, എന്നാലും ഒന്ന് വിസ്തരിച്ച് കിടക്കട്ടെ പറഞ്ഞു കൊടുത്തു. ചോദ്യത്തിന്റെ സൂക്ഷ്മ ശരീരത്തിൽ തന്നെ പ്രാണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പെട്ടെ, അവിടെ നിൽക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാലോ, ഗുരുനാഥൻ വിട്ടുപോയതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാലോ. ഏതായാലും ഇവരാണ് ദേവന്മാർ, ഈ ശരീരത്തെ ധരിക്കുന്ന ദേവന്മാർ. എന്നിട്ട് പറയാണ് തേ, അവര് ഈ പറഞ്ഞ ദേവന്മാരുണ്ടല്ലോ, തേ പ്രകാശ്യ, ഇതിനെ പ്രകാശിപ്പിച്ചിട്ട് ഇതിനെ നിലനിർത്തിയിട്ട് അഭിവദന്തി, പരസ്പരം പറയുന്നു. അതിനാണ് ഏകവചനത്ത് പ്രയോഗിച്ചവർ ഓരോരുത്തരെ പറഞ്ഞത്, അതിനാ അല്ലെങ്കിൽ ബഹുവചനത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ആരൊക്കെ ഇതിനെ ധരിക്കണത്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഓരോരോ ജ്ഞാനേന്ദ്രിയവും ഓരോ കർമ്മേന്ദ്രിയവും പ്രത്യേകം പ്രത്യേകം പറയുക, വേറിട്ട് തന്നെ പറയണം, കൂട്ടിച്ചേർത്ത് പറയരുത് കേട്ടോ. അതെന്തിനാ ചോദിച്ചാ, അവരുണ്ടല്ലോ അത്തേ, അവര് ഈ ശരീരത്തെ പ്രകാശിപ്പിച്ചിട്ട് പരസ്പരം പറയുക. എന്താ പറയണത്? വയം ഏതദ്ബാണം അവഷ്ടഭ്യ വിധാരയാമഹ, നമ്മളാണ് ഈ ശരീരത്തെ വേണ്ടതുപോലെ നിലനിർത്തി ധരിക്കുന്നത്. നമ്മുടെ മഹിമയാണ് ഈ ശരീരം അങ്ങനെ നിൽക്കുന്നത്. ആരാ ഈ ശരീരത്തെ നിലനിർത്തി ധരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരുമാണെന്ന് അവരിങ്ങനെ പരസ്പരം അഭിമാനിച്ചിരിക്കുക. ഈ പത്തൊമ്പത് ആളും കൂടി പറയാണ്, നമ്മളില്ലെങ്കിൽ കാണായിരുന്നു. എന്ത്, ഈ ശരീരത്തെ നിലനിർത്തുന്ന നമ്മളല്ലേ? വയം, നമ്മൾ ഏതത് ബാണം അവഷ്ടഭ്യ, ഈ ബാണത്തെ, ബാണം അമ്പ്, അമ്പ് പോലെ ധരിക്കപ്പെടുന്നതായതുകൊണ്ട് ശരീരം ഞാനിന്റെ മുകളിൽ ധരിക്കപ്പെടുന്നതാണ് അമ്പ്, ശരീരം തന്നെ ഇവിടെ അർത്ഥം. അതുപോലെ ധരിക്കപ്പെടുക, ഒന്നൊരുത്തം വിട്ടാൽ മതി, അപ്പൊ ഈ അമ്പ് പോയി, അത്രയേ ഉള്ളൂ. ഏതായാലും ഏതായാലും ഞാനിന്റെ മുകളിലുള്ള അമ്പ് പോലെ ഇപ്പൊ അങ്ങനെ നിൽക്കണമെന്നേ പറയാൻ പറ്റും, അല്ലെങ്കിൽ നിൽക്കുന്നത് ഒരു അത്ഭുതാണേ. ഇല്ലേ, ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ ശരീരത്തിന്റെ അതേ പ്രപ്പോർഷനിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് നിർത്താൻ ആർക്കെങ്കിലും കഴിയോ? കഴിയില്ല. സ്വാമി എന്താ വിഡ്ഢിത്തം പറയണത്, ഇക്കണ്ട തുണിക്കടയിൽ അവിടെ ഇവിടെയൊക്കെ പ്രതിമ കാണില്ലേ മനുഷ്യന്റെ അതേ വലുപ്പത്തിൽ? അത് ഈ പ്രപ്പോർഷനിലല്ല. ഒരു ഒരു ഈ ഇത്ര വയറുള്ള ഒരാള് അയാളുടെ തലയ്ക്കിപ്പോ എത്ര വെയിറ്റ് ഉണ്ടാവുന്ന അപ്പൊ വിചാരിക്കണത്? ഒരു ഒരു 60 അല്ലെങ്കിൽ 70 കിലോഗ്രാം തൂക്കമുള്ള ഒരാളുടെ തലയുടെ വെയിറ്റ് എത്ര ഉണ്ടാവും? തൂക്കി നോക്കുക, തല മാത്രം. അതൊരിക്കലും നിൽക്കില്ല, അപ്പം മറഞ്ഞു വീഴും. പ്രതിമകൾക്ക് എപ്പോഴും താഴെ വെയിറ്റ് കൂടുതലാക്കിയിട്ട് മുകളിൽ വെയിറ്റ് കുറച്ചിട്ടാണ് വെക്കുക, അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കണത്, അല്ലെങ്കിൽ നിൽക്കില്ല. മനുഷ്യന്റെ ആകൃതിയിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് നിർത്താൻ ഒരു ശില്പിക്കും കഴിയില്ല, ഒറ്റ ശില്പിക്ക് അത് കഴിയൂ. അത്യന്ത കുശല ശില്പി ഭിരവി ദുർനിർമ്മാണം, അതുകൊണ്ടാണ് പറഞ്ഞത്, അത്യന്ത കുശല ശില്പികൾക്ക് പോലും നിർമ്മിക്കാൻ പറ്റാത്തത്. നമുക്ക് തന്നെ ഒറ്റ ഉദാഹരണം പറയാം, ഒരാൾ ഞാൻ നിൽക്കുക കേട്ടോ, അപ്പൊ ബോധം കിട്ടും, ഇപ്പൊ എന്ത് പറ്റും? ഇപ്പൊ വീഴും. എന്താ കാരണം? കഴിഞ്ഞു, അപ്പൊ ബോധമാണ് നമ്മളെ നിർത്തുന്നത്. മനുഷ്യാകാരത്തിൽ പ്രതിമ ഉണ്ടാക്കി നിർത്തണമെങ്കിൽ അരയ്ക്ക് താഴോട്ട് വെയിറ്റ് കൂടുതലും അരയ്ക്ക് മുകളിലോട്ട് വെയിറ്റ് കുറച്ചിട്ടും വെക്കണം, എന്നാ മാത്രമേ നിൽക്കൂ. അല്ലാണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ള അതേ പ്രൊപ്പോസൽ ഉണ്ടാക്കിയാൽ ഒരുത്തരം പ്രതിമ നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അടിയിൽ സ്ക്രൂ നട്ടോ ബോൾട്ടോ കെട്ടിട്ട് നിർത്തേണ്ടി വരും, എന്നാൽ തന്നെ ചില കുത്തും താങ്ങൊക്കെ കൊടുക്കേണ്ടി വരും. അതേ, സംശയമില്ല. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ നിൽക്കണില്ലേ, ഇതൊരു ബാണത്തിന്റെ മുകളിൽ നിൽപ്പാത്, ഇതൊരു ബാണമാണ്, ഇത് ഞാനിന്റെ മുകളിൽ നിൽക്കുന്ന ബാണം പോലെയാണ് നമ്മുടെയൊക്കെ നിൽപ്പെന്ന് ഓർമ്മിച്ചാൽ നല്ലതാ.
ശരി. അപ്പൊ അവര് പറയാണ്, ഈ ബാണുണ്ടല്ലോ ഈ മനുഷ്യ ശരീരം, ഇതിനെ നമ്മൾ ഓരോരുത്തരും ആ നിർത്തണം കേട്ടോ, നമ്മളാരാ കേമന്മാര് എന്ന് ഇവര് പരസ്പരം പറഞ്ഞങ്ങനെ സന്തോഷിച്ചിരിക്കുക. ഉറപ്പാണ് അവരുടെ സന്തോഷം. അങ്ങനെ തുടർന്നാൽ കുറച്ചു കഴിഞ്ഞാൽ കണ്ണ് പറയും ഞാനാണ്ട ഏറ്റവും വലിയ കേമൻ, ചെവി പറയും ഞാനാണ് ഏറ്റവും വലിയ കേമൻ, തമ്മുത്തല്ലുണ്ടാവും എന്ന് ഉറപ്പാ. അതുകൊണ്ട് താൻ വരിഷ്ഠ പ്രാണ ഉവാച മാ മോഹമാപദ്യഥ അഹമേ വൈതത് പഞ്ചധാത്മാനം പ്രതിഭജ്യ ഏതത് ബാണമവഷ്ടഭ്യ വിധാരയാമീതി തേ ശ്രദ്ധധാനാബഭൂവുഹു. താൻ വരിഷ്ഠ പ്രാണ ഉവാച മാ മോഹമാപദ്യഥ അഹമേ വൈതത് പഞ്ചധാത്മാനം പ്രവിഭജ്യ ഏതത് ബാണമവഷ്ടഭ്യ വിധാരയാമീതി തേ ശ്രദ്ധധാനാബഭൂവുഃ. ഇവരിങ്ങനെ പറയണത് കേട്ടപ്പോ വരിഷ്ഠ പ്രാണ, വരിഷ്ഠനായ പ്രാണൻ, ശ്രേഷ്ഠനായ പ്രാണൻ. അപ്പൊ ആരാ ശ്രേഷ്ഠൻ എന്നാ ചോദിച്ചേ, എന്താ മറുപടി? പ്രാണനാണ് ശ്രേഷ്ഠൻ. ശ്രേഷ്ഠനായ പ്രാണൻ പറഞ്ഞു, ഉവാച്ച പറഞ്ഞു, അല്ല മാ മോഹമാപത്യഥ യൂയം, നിങ്ങൾ മോഹത്തെ പ്രാപിക്കല്ലേ. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? മോഹം മലയാളത്തിലെ മോഹമല്ലാട്ടോ. മലയാളത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടം വരെ ഒന്ന് പോകാൻ ഒരു മോഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. എനിക്ക് അവിടെ ഉപനിഷത്തിനൊന്ന് പോകണം എന്നൊരു മോഹമുണ്ട്. നോക്കണേ ആവിധം മോഹം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ എന്നാണ് ഭാഷയിൽ അർത്ഥം. അതാണ് സംസ്കൃതത്തിൽ അർത്ഥം. ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥയാണ് മോഹം. അപ്പൊ നിങ്ങൾ മോഹത്തെ പ്രാപിക്കല്ലേ. നിങ്ങൾ ആരും മോഹത്തെ പ്രാപിക്കരുത്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ശരീരത്തെ ധരിക്കണമെന്നോ? വെറുതെ പറയല്ലേ, അബദ്ധം പറയല്ലേ. മോഹമാപദ്യത യൂയം അഹമേവ, ഞാനാണ്, ഞാൻ തന്നെയാണ് ആത്മാനം പഞ്ചധാ പ്രവിഭജ്യ, എന്നെ അഞ്ചായി മുറിച്ചിട്ട്, എന്നെ അഞ്ചായി വിഭജിച്ചിട്ട്, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, ധ്യാനൻ എന്നിങ്ങനെ അഞ്ച് ഭേദങ്ങളിൽ എന്നെ സ്വയം പിരിച്ചിട്ട് ഏതത് ബാണം അവഷ്ടഭ്യ, ഈ ബാണനെ, ബാണത്തെ ആശ്രയിച്ച്, ഈ ശരീരത്തെ ആശ്രയിച്ച് വിധാരയാമി വിശേഷേണ ധരിക്കുന്നത്. അപ്പൊ നീയൊന്നല്ല ശരീരത്തെ ധരിക്കണത്, ഞാനാണ് ശരീരത്തെ ധരിക്കുന്നത്. വെറുതെ വിഡ്ഢിത്തം പറയണ്ട എന്ന് പ്രാണൻ, ഏത് പ്രാണൻ? വരിഷ്ഠ പ്രാണ, ശ്രേഷ്ഠനായ പ്രാണൻ പറഞ്ഞു. തേ അവര് അശ്രദ്ധധാനാബഭൂവുഹു, ശ്രദ്ധയില്ലാത്തവരായി തീർന്നു. അവര് സ്വീകരിച്ചില്ല പ്രാണം പറഞ്ഞത്. പിന്നെ ഏവൻ പറയണത്, ഏവനാ നിർത്തുന്നത്, നീ വിഡ്ഢിത്തം പറയണു എന്ന് അവരിങ്ങനെ കുശു കുശു എന്ന് പരസ്പരം പറഞ്ഞു. ഇതേണ്ടായി എന്നാ പിന്നെ ഇവരൊരു പാഠം പഠിപ്പിച്ചു തന്ന കാര്യം. ആ എന്നാ ഒന്ന് കാണിക്കാം, കാണാം എന്താന്നുള്ളത്. എന്താ അത്? സോഭിമാനാദൂർധമുത്ക്രാമതൈവ തസ്മിന്നുത്ക്രാമത്യഥേതരേ സർവയേവ ഉത്ക്രാമന്തേ തസ്മിംശ്ച പ്രതിഷ്ഠമാനേ സർവയേവ പ്രതിഷ്ഠന്തേ തദ്യഥാ മക്ഷികാ മധുകര രാജാനമുത്ക്രാമന്തം സർവാ ഏവ ഉത്ക്രാമന്തേ തസ്മിംശ്ച പ്രതിഷ്ഠമാനേ സർവാ ഏവ പ്രതിഷ്ഠന്തേ ഏവം വാങ്മനശ്ചക്ഷുശ്രോത്രം ച തേ പ്രീതാഃ പ്രാണം സ്തുന്വന്തി. സോഭിമാനാദൂർധ്വമുത്ക്രാമതൈവ തസ്മിന്നുത്ക്രാമത്യഥേതരേ സർവ ഏവ ഉത്ക്രാമന്തേ തസ്മിംശ്ച പ്രതിഷ്ഠമാനേ സർവ ഏവ പ്രതിഷ്ഠന്തേ തദ്യഥാ മക്ഷിക മധുകര രാജാനമുത്ക്രാമന്തം സർവ ഏവ ഉത്ക്രാമന്തേ തസ്മിംശ്ച പ്രതിഷ്ഠമാനേ സർവ ഏവ പ്രതിഷ്ഠന്തേ ഏവം വാങ്മന ചക്ഷുശ്രോത്രം ച തേ പ്രീതാഃ പ്രാണം സ്തുന്വന്തി. അപ്പൊ ഇവര് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി.
മുഖ്യപ്രാണന. ഞാൻ പറഞ്ഞത് ഇവർക്ക് വലിയൊരു ഒരു വിശ്വാസം പോരാ, എന്നാ പിന്നെ ഇവരെയൊന്ന് പഠിപ്പിക്കണം. സഹ അവൻ മുഖ്യപ്രാണൻ അഭിമാനാത്, വളരെ അഭിമാനത്തോടുകൂടെ. എന്നാ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്നുള്ള ഭാവനയോടുകൂടെ ഊർധ്വമുക്രാമത ഇവ മേപ്പെട്ടു പോണ പോലെ അഭിനയിച്ചു. ഈ ദേഹം വിട്ടു പോകുന്നത് പോലെ അഭിനയിച്ചു. അപ്പോഴെന്തുണ്ടായി? തസ്മിൻ ഉത്ക്രാമതി, അത് ഉത്ക്രമിക്കുമ്പോൾ ഇതരേ സർവയേവ ഉത്ക്രാമന്തേ, ഇവർ ആർക്കും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് ഈ പണ്ട് കാലത്തൊക്കെ വീട്ടില് കുട്ടികൾ വല്ലാതെ വികൃതി കളിച്ചാൽ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ മെല്ലെ പറയും, ഓ ഞാൻ പോവാ വിടുക, എന്നിട്ടൊരു കൊടയൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോണ പോലെ അഭിനയിക്കും. അപ്പൊ ആരും ചെയ്യരുതേ, ആരും ചെയ്യാറില്ല. ചെയ്താൽ കുട്ടികൾ വിചാരിക്കും ഉപദ്രവം വേഗം പോയി കിട്ടിയതോ, അതുകൊണ്ട് ചെയ്യരുത്. അപ്പൊ അതുവരെ വലിയ വികൃതിയൊക്കെ കളിച്ചോ, കുട്ടികൾ പെട്ടെന്ന് അയ്യോ അച്ഛാ പോലെ പോലെ തോന്നുന്നു കരഞ്ഞ് അമ്മാ വരൂ, വികൃതി കളിക്കാണ്ടിരുന്നാ ഞാൻ വരാം. ചിലപ്പോൾ മുറ്റം വരെയൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ അവിടെ എവിടെ മരത്തിന്റെ മറവിലൊക്കെ ഒളിച്ചു നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇടപാടുണ്ടായിരുന്നു ഇല്ലേ? ഇല്ല, ഉണ്ടായിരുന്നു. ആ അവരവിടെയൊക്കെ പോയി ഒളിച്ചൊക്കെ നിൽക്കുക, അപ്പോഴത്തെ കുട്ടികൾ ഇവിടെ കരഞ്ഞ് ബഹളം വെച്ച് അമ്മാച്ചൻ തിരിച്ചു വരും. ആ വികൃതി കളിക്കരുത് കേട്ടോ. ഇന്നത്തെ അച്ഛന്മാർ ബുദ്ധിയുള്ളവരാരും ഇത് പരീക്ഷിക്കാതിരിക്കണം എന്ന് മാത്രം പറയുന്നു. അതിരിക്കട്ടെ. ഏതായാലും ഉപനിഷത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രാണൻ, ശരി നിങ്ങൾ ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ലല്ലോ, എന്നാൽ ഞാൻ ഉത്ക്രമിക്കണ പോലെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടല്ല, അപ്പൊ പിന്നെ ആരും ഗൗരവിക്കില്ല. ഞാൻ ഉത്ക്രമിക്കണ പോലെ കാണിക്കാം, ഉത്ക്രമിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കോ? അതല്ല, ഉത്ക്രമിക്കണ പോലെ അങ്ങോട്ട് കാണിച്ചു. അപ്പൊ പിന്നെ കണ്ണിനും ജവിക്കും മൂക്കിനും ഒന്നും ഇവിടെ ഇരിക്കപ്പുറത്തില്ല, എല്ലാരും ഉത്ക്രമിക്കേണ്ടി വന്നു. അപ്പൊ വേഗം അത് നല്ല തിരിച്ചു വന്ന് രണ്ടാമതും ഇരുന്നപ്പോ എല്ലാരും ഇരുന്നു. അതേതുപോലെ തത് യഥാ, അതെങ്ങനെയെന്നാൽ യഥാ മക്ഷികാഹ തേനീച്ചകള് മധുകര രാജാനം, തേനീച്ചകളുടെ രാജാവ് ഉത്ക്രാമന്തം ഉയർന്നു പോകുമ്പോൾ സർവായവ ഉത്ക്രാമന്ത എല്ലാരും പോകും. തേനീച്ചക്കൂട്ടിലുള്ള റാണി പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയാൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവരൊക്കെ പോവും കൂടെ. റാണി വന്നിരുന്ന എല്ലാം വന്നിരിക്കും. അതാണ് ഋഷി എല്ലാം നിരീക്ഷിക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളെയും നിരീക്ഷിച്ച് അവിടെ നിന്നാണ് നമുക്ക് ദൃഷ്ടാന്തം പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണോ തേനീച്ചകളുടെ നേതാവ്, തേനീച്ചകളിൽ അതിശയേന ശോഭിക്കുന്ന തേനീച്ച, അതാണ് മധുകര രാജ. അതിശയേന ശോഭിക്കുന്ന തേനീച്ച വിട്ടുപോകുമ്പോൾ മറ്റെല്ലാ തേനീച്ചകളും അതിൻ്റെ കൂടെ വിട്ടുപോകുന്നു. അത് വന്നിരിക്കുമ്പോൾ എല്ലാവരും വന്നിരിക്കുന്നു. അതുപോലെ പ്രാണൻ വിട്ടുപോണ പോലെ അഭിനയിച്ചപ്പോൾ എല്ലാവർക്കും വിട്ടുപോകേണ്ടതായി വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും തിരിച്ചു വന്നതിൽ സ്വസ്ഥന്മാരായി ഇരിക്കാൻ പറ്റി. അപ്പോ അവർക്ക് സന്തോഷമായി, ഓ പോയില്ലല്ലോ, സമാധാനം. തേ പ്രീതാഹ, അവർ വളരെ സന്തുഷ്ടരായി. എന്നിട്ട് പ്രാണം സ്തുന്വന്തി, പ്രാണനെ സ്തുതിക്കുന്നു. എങ്ങനെയാ സ്തുതിക്കുന്നത്? അത് നമുക്ക് നാളെ സ്തോത്രം, നാളെ പ്രാണസ്തുതി എന്നുള്ളത്.